ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് എസ് സി മലയാളി. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ടൈം ആൻഡ് വർക്ക് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കാലമായിട്ട് നമ്മൾ ഒരു 10-12 ടോപ്പിക് കാൾ ചെയ്തു. അവിടെയൊക്കെ എന്താണ് പെർസെന്റേജ്, റേഷ്യോ, സിംഗിൾ ഇൻഡസ്ട്രി, കോമ്പൗണ്ട് ഇൻഡസ്ട്രി, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡിസ്കൗണ്ട്, ആവറേജ് എന്നൊക്കെ പറഞ്ഞിട്ട് മിക്സർ അലിഗേഷൻ ഒക്കെ ഒരുപാട് എന്താണ് കണക്ഷൻ, അങ്ങോട്ട് കൂടെ കണക്ഷൻ ഉള്ള ടോപ്പിക്സ് ആണ്. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് എന്റയർലി ഡിഫറൻറ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അവിടെ ഇത്രയും നേരം നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇതിന്റെ പല ക്വസ്റ്റ്യൻസിലും ഉപയോഗിക്കുന്നുള്ളൂ. റേഷ്യോന്റെയും പെർസെന്റേജിന്റെ ചെറിയ ചെറിയ കൺസെപ്റ്റുകൾ മാത്രം. പക്ഷേ പൊതുവെ എന്താണ് 90% ഒരു എൻറ്റയർലി ഡിഫറെന്റ് ടോപ്പിക് ആണ്. ഓക്കെ, അപ്പൊ ടൈം ആൻഡ് വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കുന്നത്, ഇപ്പൊ സി ജി എൽ, സി എച്ച് എൽ, എം ടി എസ്, അങ്ങനെ ലെവൽ വ്യത്യാസമൊന്നുമില്ല, എല്ലാ എക്സാമിനും ഒരേ ലെവലിൽ ചോദിക്കുന്ന ഒരു ടോപ്പിക് ആണ് എന്ത് ടൈം ആൻഡ് വർക്ക് എന്ന് പറഞ്ഞാൽ. ഇതിന്റെ സബ് ടോപ്പിക് കൊണ്ട് പൈപ്സ് ആൻഡ് സിസ്റ്റം, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അപ്പൊ ടൈം ആൻഡ് വർക്ക് നോക്കാം, എങ്ങനെയാണ് ചെയ്യുന്നത്, എന്താണ് കാര്യം എന്നൊക്കെ. സംഭവം എന്താണ്, ടൈം ആൻഡ് വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സംഭവം ഒരാൾ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്, അത് എത്ര സമയത്ത് ചെയ്യുന്നു, അതൊക്കെയാണ് എന്ത് ടൈം ആൻഡ് വർക്ക് എന്ന് പറഞ്ഞാൽ. അതായത് ഒരാൾ ഒരു വർക്ക് ചെയ്യുന്നു, വേറൊരാൾ ഇത്ര സമയം കൊണ്ട് ആ വർക്ക് ചെയ്യുന്നു, അങ്ങനെയാണ് ഇവർ രണ്ടുപേരും കൂടി ആ വർക്ക് എത്ര ദിവസം കൊണ്ട് തീരും. അല്ലെങ്കിൽ എന്ത് ചെയ്യാണ് മൂന്ന് പേര് ഡിഫറെന്റ് ഡിഫറെന്റ് ടൈമിൽ വർക്ക് ചെയ്യുന്നുണ്ട്, മൂന്ന് പേരുടെ ഒരുമിച്ചാണെങ്കിൽ എത്ര കൊണ്ട് തീരും. അല്ലെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് ഒരാൾ പോയി, എ പോയി, എ കുറച്ചു കാലം വർക്ക് ചെയ്തിട്ട് എ പോയി, എന്നിട്ട് ബി വർക്ക് ചെയ്തു, അല്ലെങ്കിൽ സി വർക്ക് ചെയ്തു, അല്ലെങ്കിൽ ഇത്ര മെൻ, ഇത്ര വുമൺ എന്നൊക്കെ പറഞ്ഞ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ കാണാറുണ്ട് ടൈം ആൻഡ് വർക്കിൽ കാണാറുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഒരാൾ എ ഡേയ്സ് കൊണ്ട് ഒരു വർക്ക് തീർക്കുന്നു വിചാരിക്കും. ഓക്കെ, അടുത്ത ആള് ബി ഡേയ്സ് കൊണ്ട് ഒരു വർക്ക് തീർക്കുന്നു വിചാരിക്കുക. അങ്ങനെ അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും കൂടെ ആ വർക്ക് സെഡ് ഡേയ്സ് കൊണ്ട് തീർക്കുന്നു വിചാരിക്കുക. അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഒരു കണക്ഷൻ തയ്യാറാക്കുന്നത്. എങ്ങനെയാണ്, നമുക്കറിയാം ഒരാൾ എ ഡേയ്സ് കൊണ്ട് ഒരു വർക്ക് തീർക്കുന്നു പറഞ്ഞതിന്റെ അർത്ഥം ഒരു ദിവസത്തെ ആളുടെ വർക്ക് എത്രയാണ്, 1/A ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം എന്താണ് 10 ദിവസം കൊണ്ട് ഒരു വർക്ക് തീർക്കുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് എത്ര വർക്ക് തീരും, 1/10 പാർട്ട് അത് തീർക്കും അല്ലെ. അതുപോലെ തന്നെയാണ് ഇവിടെ എ ദിവസം കൊണ്ട് ഒരു വർക്ക് തീർക്കുന്നു പറഞ്ഞാൽ 1/A ആണ് ഒരു ദിവസത്തെ എന്ത് വർക്ക് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ബി എന്താണ് ബി ഡേയ്സ് കൊണ്ട് തീർക്കുന്നുണ്ട്, അപ്പൊ അതിന്റെ ഒരു ദിവസം വർക്ക് എത്രയാണ്, 1/B ആണ്. അപ്പൊ ഇത് രണ്ടും കൂടി ചേർത്താൽ നമുക്ക് എന്ത് കിട്ടും, 1/A എന്ന് പറഞ്ഞാൽ എയുടെ ഒരു ദിവസത്തെ വർക്കാണ്, 1/B എന്ന് പറഞ്ഞാൽ ബിയുടെ ഒരു ദിവസത്തെ വർക്കാണ്. സെഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ എയും ബിയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ എത്ര ദിവസം കൊണ്ട് തീരുന്നു. അപ്പൊ എന്ത് കിട്ടും നമുക്ക്, ഇത് എന്തിന് ഇക്വേറ്റ് ചെയ്യാം, 1/Z. അതായത് രണ്ടുപേരും കൂടെ സെഡ് ദിവസം കൊണ്ട് വർക്ക് ചെയ്യുന്നു പറഞ്ഞതിന്റെ അർത്ഥം രണ്ടുപേരും ഒരു ദിവസത്തെ വർക്ക് ചെയ്യും, 1/Z വർക്ക് ചെയ്യും. ഇത് തന്നെയാണ് എന്ത്, രണ്ടും ഡിഫറൻറ്റ് ആയിട്ട് ചെയ്യുന്നു, രണ്ട് ഈക്വൽ ആയിട്ട് ചെയ്യുന്നു, ഈക്വൽ. അപ്പൊ നമ്മൾ എന്ത് അറേഞ്ച് ചെയ്യുന്നത് കിട്ടും, എ പ്ലസ് ബി ബൈ എ ബി ഇസ് ഈക്വൽ ടു 1/Z. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ അധികം ചോദിക്കും എന്താ, ഡിഫറെന്റ് ടൈമിൽ വർക്ക് ചെയ്ത് രണ്ടുപേരും ഒരുമിച്ച് ആ വർക്ക് ചെയ്യാൻ എത്ര സമയം എടുക്കുന്ന ചോദ്യം. ഇവിടെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ എടുത്തിട്ട് സെഡ് ആണ്. അപ്പൊ സെഡ് കാണാൻ ചെയ്താൽ മതി, ഇതിന്റെ ഇൻവേഴ്സ് എടുത്താൽ അത് എന്ത് കിട്ടും, a/b. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഡയറക്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ബാക്കിയുള്ള കൺവെൻഷൻ മെത്തേഡ് എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ കൺവെൻഷൻ മെത്തേഡ് ഇതാണ്, ഏത് 1/A + 1/B ഈക്വൽ 1/Z എടുക്കുക. നമ്മുടെ സെഡ് ഇതുപോലെ രണ്ടാൾക്കാർ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സെഡ് കാണാൻ ഡയറക്റ്റ് a/b എടുത്താൽ മതി. ഇനിയിപ്പോ മൂന്നാളുണ്ട്, അപ്പൊ എന്ത് ചെയ്യാം, മൂന്നാളാണെങ്കിൽ എന്ത് ചെയ്യാം, a/b/c മൂന്ന് പേരുണ്ടെങ്കിൽ 1/A + 1/B + 1/C അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോ മൂന്നാലാളുണ്ടെങ്കിൽ 1/D, 1/E എന്നൊക്കെ പറഞ്ഞ് ചെയ്യാം. അത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന വർക്കിന്റെ ടൈം കാണാം. അപ്പൊ ഇതാണ് എന്ത് അതിന്റെ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു. അപ്പൊ പക്ഷെ നമ്മൾ അധികം ക്വസ്റ്റ്യൻ എന്ത് ചെയ്യില്ല, ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യില്ല. ഈ മെത്തേഡ് നമ്മളിപ്പോ നേരത്തെ പല ക്വസ്റ്റ്യനോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ എന്താ സിമ്പിൾ ഇൻഡസ്ട്രി, കോമ്പൗണ്ട് ഇൻഡസ്ട്രി പോലത്തെ ടോപ്പിക്കിലൊക്കെ നമ്മളോട് ഇക്വേഷൻ പഠിച്ചപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഈ ഇക്വേഷൻ നമ്മൾ വളരെ റെയർ ആയിട്ട് നമുക്ക് എവിടെയും വേറെ മെത്തേഡ് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റാത്ത കേസുകളിൽ മാത്രമേ നമ്മൾ ആ ഇക്വേഷൻ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇത് ഈ കേസ്, ഈ 1/A + 1/B എന്ന് പറഞ്ഞ കേസ് നിങ്ങൾ ഒരിക്കലും എവിടെ അപ്ലൈ ചെയ്യാൻ പോയത് എന്താണ്, ഭയങ്കര ബുദ്ധിമുട്ടാവും, നിങ്ങൾ കൺഫ്യൂസിംഗ് കൂടിയാണ്. ആ സമയം നമ്മൾ എന്ത് ചെയ്യും, ഒരു എൽ സി എം മെത്തേഡ് എന്ന് പറഞ്ഞ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ എഫിഷ്യൻസി മെത്തേഡ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. അങ്ങനെയാണ് എന്ത് ചെയ്യാം, നമ്മൾ ടൈം ആൻഡ് വർക്കിന്റെ പ്രോബ്ലംസ് അധികം ഈ എൽ സി മെത്തേഡ് ഒന്നുമില്ല. നമ്മൾ നമ്മളൊരു വർക്ക് ഇത്ര വർക്ക് അസ്യൂം ചെയ്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകണം. അപ്പൊ നമുക്ക് നമുക്ക് കണ്ണിൽ എന്താ പറയുക, നമുക്ക് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റും, ഇത്ര വർക്ക് ഇയാൾ ചെയ്തു, ഇത്ര വർക്ക് ഇയാൾ ചെയ്തു, ഇനി ബാക്കി എത്ര വർക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും എക്സാമ്പിൾ ഇത്ര നമ്പർ ഓഫ് വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് എടുത്ത് ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എൽ സി എം മെത്തേഡിലാണ് എന്ത് ചെയ്യാം, ഇതിന്റെ ക്വസ്റ്റ്യൻസ് അധികം ചെയ്യാം. ഇനി വേറെ കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം, എന്താണ് മറ്റു കാര്യം, അതായത് രണ്ടുപേര് ഒരാൾ എ ഡേയ്സ് കൊണ്ട് ഒരു വർക്ക് തീർക്കുന്നുണ്ട്, അടുത്ത ആള് ബി ഡേയ്സ് കൊണ്ട് ഒരു വർക്ക് തീർക്കുന്നുണ്ട്. നമ്പർ ഓഫ് ഡേയ്സ് ആണ് എ ഡേയ്സ് കൊണ്ട് ഒരു വർക്ക് തീർക്കുന്നുണ്ട്, ബി ഡേയ്സ് കൊണ്ട് വർക്ക് തീർക്കുന്നുണ്ട്. അങ്ങനെ അയാളുടെ എഫിഷ്യൻസിന്റെ റേഷ്യോ എന്തായിരിക്കും, എഫിഷ്യൻസി എന്ന് പറഞ്ഞൊന്നുമില്ല, അവർ ഒരു നിശ്ചിത സമയത്ത് ഈ രണ്ടുപേരും കൂടെ ചെയ്യുന്ന എന്താ പറയാ ജോലിയുടെ കണക്കാണ്, എഫിഷ്യൻസി എന്ന് പറയാം. അപ്പൊ ഒരു ദിവസം ചിലപ്പോൾ 2 ദിവസം, 3 ദിവസം, അതായത് 3 ദിവസം എയും 3 ദിവസം ബിയും ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 1 ദിവസം എയും 1 ദിവസം ബിയും ചെയ്യുന്നത്, അതാണ് എഫിഷ്യൻസി എന്ന് പറഞ്ഞത്. എഫിഷ്യൻസി പറഞ്ഞാൽ രണ്ടുപേരും ഒരേ സമയത്ത് രണ്ടുപേരും ചെയ്യുന്ന വർക്ക്. അതെന്തായിരിക്കും, അപ്പൊ ഇത് നമ്പർ ഓഫ് ഡേയ്സിന്റെ റേഷ്യോ a:b ആണെങ്കിൽ എഫിഷ്യൻസിന്റെ റേഷ്യോ എന്തായിരിക്കും, b:a ആയിരിക്കും. ഓക്കെ, ഇതൊന്ന് പഠിച്ചു വെക്കുക. എന്താണ് ഈ ഫസ്റ്റത്തെ നമ്പർ ഓഫ് ഡേയ്സിന്റെ റേഷ്യോ എന്താണോ അതിന്റെ നേരെ ഇൻവേഴ്സ് ആയിരിക്കും എന്ത് b:a. ഇപ്പൊ മൂന്ന് പേരുണ്ടെങ്കിലോ, മൂന്ന് പേരുണ്ട്, ഒരാൾ എ ഡേയ്സ് കൊണ്ട് തീർക്കും, അടുത്ത ആൾ ബി ഡേയ്സ് കൊണ്ട് തീർക്കും, അടുത്ത ആൾ സി ഡേയ്സ് കൊണ്ട് തീർക്കുമെങ്കിൽ ഇവരുടെ എഫിഷ്യൻസിന്റെ റേഷ്യോ എന്താ. ഇവിടെ നമുക്ക് നേരെ c:b:a എന്ന് പറയാൻ പറ്റില്ല, ഞാൻ പറഞ്ഞത് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു. ഇൻവേഴ്സ് ആണെങ്കിൽ എന്താ, 1/A = 1/B =
വൺ ബൈ സി. ഓക്കെ, ഇവിടെ നമ്മൾ വൺ ബൈ എ ടു വൺ ബൈ ബി സെപ്പറേറ്റ് എഴുതാത്ത എന്തുകൊണ്ടാണ്? രണ്ടെണ്ണാകുമ്പോൾ നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം, വൺ ബൈ എ ഈസ്റ്റ് വൺ ബൈ ബി എന്ന് പറഞ്ഞാൽ എന്താ, ബി ഈസ് ടു എൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റത്തെ കേസ് നമ്മൾ ഇങ്ങനെ എഴുതിയത്. പക്ഷെ മൂന്നെണ്ണം വരുമ്പോൾ എന്ത് ചെയ്യണം, വൺ ബൈ എ ഈസ്റ്റ് വൺ ബൈ ബി ഈസ്റ്റ് വൺ ബൈ സി. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് വരിക, നമ്പർ ഓഫ് ഡേയ്സ് എന്താണോ അതിന്റെ നേരെ ഇൻവേഴ്സ് റേഷ്യോ ആയിരിക്കും എന്താ എഫിഷ്യൻസി റേഷ്യോ ഉണ്ടാവും. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ബേസിക് ആയിട്ട് കുറച്ച് തിയറി എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. ബാക്കി എന്താണ്, ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ അവിടുത്തെ ഓരോ ടോപ്പിക്, ഇനി ഒരുപാട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അന്ന് എന്ത് ചെയ്യും, ഓരോ ക്വസ്റ്റ്യൻ എടുത്ത് എത്തുമ്പോൾ അവിടെ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, രണ്ട് പാർട്ട് ആയിട്ടാണ് നമ്മൾ ഈ ടൈം വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ എന്ത് ചെയ്യും, ഓരോന്നിലായിട്ട് നമ്മൾ എന്താ പറയുക ഡിസ്കസ് ചെയ്യും. അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, എന്താണ് വിജയ് എലോൺ ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 50 ഡേയ്സ്, ഹൗ മച്ച് പാർട്ട് ഓഫ് ദ വർക്ക് വിൽ ബി കംപ്ലീറ്റഡ് ബൈ ഇൻ 10 ഡേയ്സ്. ഓക്കെ, എന്താണ് വളരെ സിമ്പിൾ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, എന്താണ് വിജയ് ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ 50 ദിവസം കൊണ്ടാണ് ചെയ്തു തീർക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 10 ദിവസം കൊണ്ട് എത്ര പാർട്ട് വർക്ക് കംപ്ലീറ്റ് ആകുന്ന ചോദ്യം. സിമ്പിൾ ചോദ്യം അല്ല, എന്താണ് 50 ദിവസം കൊണ്ട് വർക്ക് തീർക്കും എന്ന് പറഞ്ഞാൽ ഇത്രയും ടോട്ടൽ 50 വർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 10 ദിവസം കൊണ്ട് എത്ര വർക്ക് തീരും, 10 ബൈ 50, എന്താണ് 1/5 പാർട്ട് എന്ത് ചെയ്യും, 10 ദിവസം കൊണ്ട് തീർക്കും. ഓക്കെ, ജസ്റ്റ് സിമ്പിൾ ചോദ്യം, എത്ര പാർട്ട് വർക്ക് എന്നാണ്. അപ്പോൾ ടോട്ടൽ 50 ഡേയ്സ് ആണ് വർക്ക് ചെയ്യാൻ വേണ്ടത്, അതിൽ 10 ദിവസം വർക്ക് ചെയ്താൽ എന്ത് ചെയ്യും, 1/5 തീരും. ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യം. ഇനി അടുത്ത എന്താ, ഇഫ് 30 മെൻ ക്യാൻ ഡു എ ജോബ് ഇൻ 30 ഡേയ്സ്, ഫൈൻഡ് വാട്ട് പാർട്ട് ഓഫ് ദ ജോബ് ക്യാൻ ബി കംപ്ലീറ്റഡ് ബൈ 1 മെൻ ഇൻ 1 ഡേ. ഓക്കെ, ഇവിടെ എന്താണ് 30 മെന്നിൻ ഒരു ജോബ് എന്ത് ചെയ്യും, 30 ദിവസം കൊണ്ട് തീർക്കുന്ന പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു മെൻ ഒരു ദിവസം കൊണ്ട് ഈ ടോട്ടൽ ജോബിന്റെ എത്ര പാർട്ട് ചെയ്യുമെന്നാണ് ചോദ്യം. ഇതും എന്താണ് വളരെ സിമ്പിൾ ആയിട്ട് ചോദ്യം. നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും അസ്യൂം ചെയ്യാം. 30 മെന്നിൻ 30 ദിവസം കൊണ്ട് ജോബ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മെൻ ഒരു ജോബാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളിവിടെ എന്തെടുക്കും, 30 മെന്നിൻ ഒരു മെൻ ഒരു ദിവസം ഒരു വർക്കാണ് എടുക്കുന്നത്. വർക്ക് എന്തോ ആയിക്കോട്ടെ, എന്ത് വർക്ക് ആയിക്കോട്ടെ, പക്ഷെ അല്ല 30 മെൻ ഒരു അല്ല 30 മെൻ അല്ല ഒരു മെൻ ഒരു ദിവസം ഒരു വർക്കാണ് എടുക്കുന്നത്. അപ്പൊ 30 മെന്നിൻ 30 ദിവസം എത്ര വർക്ക് എടുക്കും, ഒരു മെന്നിൻ ഒരു വർക്ക്, അങ്ങനെ 30 മെൻ എന്ന് പറയുമ്പോൾ 30 വർക്ക്. ഓക്കെ, അങ്ങനെ എത്ര ദിവസം ഉണ്ട്, 30 ദിവസം. ഓക്കെ, ഒരു ദിവസം എന്ത് ചെയ്യും, 1 × 30 വർക്ക്, അങ്ങനെ 30 ദിവസം ആവും, 1 × 30 × 30 എത്രയാണ്, 900. ഓക്കെ, അപ്പൊ 900 ആണ് ടോട്ടൽ വർക്ക്. ഇനി എന്താണ്, ഒരു മെൻ ഒരു ദിവസം എത്ര വർക്ക് എടുക്കുന്ന ചോദ്യം. ഒരു മെന്ന് എത്രയാണ്, ഒരു മെന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ 1, അങ്ങനെ എത്ര ദിവസം ഉണ്ട്, 1 ദിവസം, 1 × 1 × 1 × 1. അപ്പൊ ടോട്ടൽ 900 വർക്ക് ഉണ്ട്, അതിൽ ഒരു മെന്ന് ഒരു ദിവസം ഒരു വർക്ക് തീർക്കും. അങ്ങനെയാണെങ്കിൽ എത്ര ഫ്രാക്ഷൻ ഓഫ് എന്താണ് വർക്കാണ് കഴിഞ്ഞത്, 1/900 അല്ലെ. താഴെ ടോട്ടൽ വർക്ക്, മുകളിൽ എന്ത് ചെയ്യാം, ഈ ചെയ്തിട്ട് തന്നിട്ടില്ല സെപ്പറേറ്റ് വർക്ക്. അപ്പൊ 1/900. ഓക്കെ, സിമ്പിൾ ചോദ്യമാണ്, വർക്ക് എന്ത് ചെയ്താൽ, ഇപ്പൊ നമ്മൾ വർക്ക് ഒരാൾ ഒരു ദിവസം രണ്ട് വർക്ക് എടുക്കുന്നത് പറഞ്ഞെടുത്താൽ എന്ത് ചെയ്യും, നമുക്ക് തെറ്റൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ, എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് എലോൺ ഇൻ 8 ഡേയ്സ്, ബി ക്യാൻ ഡു ദ സെയിം വർക്ക് എലോൺ ഇൻ 21 ഡേയ്സ്, ഇഫ് ദേ വർക്ക് ടുഗദർ ഫോർ 3 ഡേയ്സ് ദെൻ ഹൗ മച്ച് വർക്ക് ഈസ് കംപ്ലീറ്റ്. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്, എ ഒരു വർക്ക് 8 ദിവസം കൊണ്ട് തീർക്കും, ബി അതേ വർക്ക് 21 ദിവസം കൊണ്ടാണ് തീർക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ്, രണ്ടുപേരും 3 ദിവസം വർക്ക് ചെയ്താൽ ഇനി എത്ര പാർട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് എന്നാണ് ചോദ്യം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുക, ഈ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ എൽസിഎം മെത്തേഡിൽ ചെയ്യാൻ പോകും. എൽസിഎം മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നുമില്ല, നമ്മൾ പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യണം, ഇത്ര നമ്പർ ഓഫ് വർക്ക് ഉണ്ട് നമ്മൾ അസ്യൂം ചെയ്യണം, എന്നിട്ട് നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഒരു ആൻസർ കിട്ടും. ഓക്കെ, അങ്ങനെ നമ്മൾ ഏത് നമ്പർ ഓഫ് വർക്ക് എടുത്തിട്ട് ചെയ്താലും നമുക്ക് എന്തായിരിക്കും ആൻസർ കിട്ടുന്നത്, നമുക്ക് സെയിം ആയിരിക്കും. അപ്പൊ നമ്മൾ വർക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, എന്ത് ഞാൻ പറഞ്ഞു, നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് 10, 100, 1000 നമുക്ക് അങ്ങനെ മനസ്സിൽ വരുന്ന ഏത് വർക്ക് എടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്താലും ഒരു ആൻസറേ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, എടുക്കുമ്പോൾ അത് നമുക്ക് ചെയ്യാൻ സുഖമായിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വാല്യൂ എടുത്തിട്ട് വേണം എടുത്ത് ചെയ്യാൻ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, എ ഒരു വർക്ക് 8 ദിവസം കൊണ്ട് തീർക്കും, ബി ഒരു വർക്ക് 21 ദിവസം കൊണ്ട് തീർക്കുന്നവർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ടോട്ടൽ വർക്ക് എടുക്കുമ്പോൾ ഈ 21ന്റെയും 8ന്റെയും എൽസിഎം വർക്കായിട്ട് എടുക്കുക. അപ്പൊ നമ്മൾ നോക്കാം, 21ന്റെയും 8ന്റെയും എൽസിഎം എന്ന് പറഞ്ഞാൽ 21 × 8 എത്രയാണ്, 168. അപ്പൊ നമ്മൾ ടോട്ടൽ വർക്ക് 168 വർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അത് എന്ത് വർക്കും ആയിക്കോട്ടെ. ഓക്കെ, ഇപ്പൊ എന്ത് വർക്കും ആവും, എന്താവും, ഇനിയിപ്പോ ഒരു 168 എന്താ പറയാ ബ്രെഡ് ഉണ്ട്, ആ ബ്രെഡ് തിന്നലാണ് വർക്ക് എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 168 കല്ലുണ്ട്, ആ കല്ല് ഇവിടെ നിന്ന് എടുത്തിട്ട് അവിടെ കൊണ്ടുപോയിടലാണ് വർക്ക് എന്ന് വിചാരിക്കുക. അങ്ങനെ എന്ത് വർക്കും ആവും. ഓക്കെ, പക്ഷെ നമ്മൾ വർക്ക് എന്താന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. എന്ത് വർക്ക് ആയാലും എന്താണ്, 168 വർക്ക് ഉണ്ട്. എന്താ പറയുന്നത്, എ ആ വർക്ക് 8 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കുന്ന വർക്ക്. ഓക്കെ, അപ്പൊ എ 168 വർക്ക് 8 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കുന്നുണ്ടെങ്കിൽ എന്റെ ഒരു ദിവസത്തെ വർക്ക് എത്രയാണ്, നമുക്കറിയാം 168/8 എന്ത് കിട്ടും, 21. അതിന്റെ അർത്ഥം എ ഒരു ദിവസം 21 വർക്ക് വെച്ച് ഇങ്ങനെ ചെയ്താണ് 8 ദിവസം കൊണ്ട് 168 വർക്ക് തീർക്കുന്നത്. ഇനി അടുത്ത ബി എന്താ, ബി 21 ദിവസം കൊണ്ടാണ് തീർക്കുന്നത്. അപ്പൊ 168/21 എത്രയാണ്, 8. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, എ ഒരു ദിവസം 21 വർക്ക് എടുക്കും, ബി ഒരു ദിവസം 8 വർക്ക് എടുക്കും. ടോട്ടൽ രണ്ടുപേരും കൂടെ ഒരു ദിവസം എത്ര വർക്ക് എടുക്കും, 29 വർക്ക് എടുക്കും. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്, ഇഫ് ദേ വർക്ക് ടുഗദർ ഫോർ 3 ഡേയ്സ്, രണ്ടുപേരും ഒരുമിച്ച് 3 ദിവസം വർക്ക് ചെയ്തു. അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് 3 ദിവസം വർക്ക് ചെയ്താൽ എത്രയാണ് വർക്ക്, 29 × 3 തീർന്നു അല്ലെ, എത്രയാണ്, 87. അപ്പൊ 29 × 3, അത് ടോട്ടൽ 87 വർക്ക് എന്ത് ചെയ്തു, ഇവരും രണ്ടുപേരും കൂടെ
മൂന്ന് ദിവസം കൊണ്ട് തീർത്തു. ഇനി എന്താണ്? ദെൻ ഹൗ മച്ച് വർക്ക് ഈസ് കംപ്ലീറ്റ്? ഓക്കെ, അങ്ങനെയാണ് എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്തെന്ന് ചോദ്യം. അപ്പൊ ടോട്ടൽ 87 വർക്ക് കംപ്ലീറ്റ് ചെയ്തു, അത്രയാണ് ഔട്ട് ഓഫ് 168. ടോട്ടൽ 168 87 വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഇതാണ് ചോദ്യം, എന്താണ് ഇതെന്ന് റെഡ്യൂസ് ചെയ്ത് കിട്ടും? 87 168 ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമ്പോൾ കിട്ടും, 87 ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 29 കിട്ടും, 168 ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 56 കിട്ടും. അപ്പൊ 29/56 ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. അപ്പൊ ഇതാണെന്ത് നമ്മൾ ഇതിന്റെ എൽസിഎം മെത്തേഡ്. ഇനി ഞാൻ നേരത്തെ ഒരു മെത്തേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് നമുക്ക് അത് വെച്ച് ജസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കറിയാം രണ്ടെണ്ണൊക്കെ തരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, രണ്ടുപേരും കൂടെ സെപ്പറേറ്റ് എ ബി നമ്പർ ഓഫ് ഡേയ്സിൽ തീർക്കുകയാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് തീർക്കാൻ എത്ര ദിവസം എടുക്കുന്ന പറഞ്ഞു? എ ബി ബൈ എ പ്ലസ് ബി എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ തിയറി പറഞ്ഞപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എന്താണ്? എ ഒരു വർക്ക് 8 ദിവസം കൊണ്ട് തീർക്കും, ബി ഒരു വർക്ക് 21 ദിവസം കൊണ്ട് തീർക്കും. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടെ ആ വർക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കും? 8 × 21 / 21 + 8 = 21. അപ്പൊ ഇത്ര നമ്പർ ഓഫ് ഡേയ്സ് കൊണ്ട് എന്ത് ചെയ്യും? എയും ബിയും ആ വർക്ക് തീർക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവരുടെ 1 ഡേ രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു ദിവസം വർക്ക് എത്രയാണ്? നമ്മൾ പറഞ്ഞു രണ്ടുപേരും കൂടെ ഒരു വർക്ക് സെഡ് ദിവസം കൂടെ തീർക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ദിവസത്തെ വർക്ക് എത്രയാണ് രണ്ടുപേരും കൂടെ? 1/Z അല്ലെ. അപ്പൊ ഇതാണ് അവർ തീർക്കുന്ന നമ്പർ ഓഫ് ഡേയ്സ്. അപ്പൊ ഇവരുടെ ഒരു ദിവസത്തെ രണ്ടുപേരുടെ കമ്പൈൻഡ് വർക്ക് എത്രയാണ്? 1/18 × 21 / 29 എത്ര കിട്ടും? 1/18 × 21 / 29 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 29 നേരെ മുകളിലോട്ട് പോകും, എത്രയാണ്? 29/8 × 21 ഇതാണ് അവരുടെ ഒരു ദിവസത്തെ വർക്ക്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? 3 ദിവസം കൊണ്ട് അവർ എത്ര പാർട്ട് തീർക്കുന്ന ചോദിച്ചു. അപ്പൊ അവരുടെ ഒരു ദിവസത്തെ വർക്ക് ഇത്രയാണ്, 3 ദിവസത്തെ വർക്ക് ആണെങ്കിലോ ഇൻറ്റു 3 ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടും? 29 × 3 / 8 × 21. അപ്പൊ 3 ഉം 21 ഉം കട്ട് ചെയ്താൽ 7 കിട്ടും. ബാക്കി എന്താ? 29/8 × 7 എന്ന് പറഞ്ഞാൽ 56. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ രണ്ടാമത്തെ കേസിൽ ഞാൻ പറഞ്ഞത് ചില ആൾക്കാർ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്, പക്ഷേ ഫസ്റ്റത്തെ കേസിൽ എന്തില്ല, ഒരു കൺഫ്യൂഷൻ സാധ്യതയില്ല, കാരണം നമ്മൾ ഒരു വർക്ക് അസ്യൂം ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സി ആൻഡ് ഡി ടുഗദർ ക്യാൻ മേക്ക് എ ചെയർ ഇൻ 4 ഡേയ്സ് ആൻഡ് സി എലോൺ ക്യാൻ മേക്ക് ദിസ് ചെയർ ഇൻ 12 ഡേയ്സ്. ഇൻ ഹൗ മെനി ഡേയ്സ് ഡി എലോൺ ക്യാൻ മേക്ക് ദിസ് ചെയർ? ഇവിടെ എന്താ പറയുന്നത്? സിയും ഡിയും കൂടെ ഒരുമിച്ച് ആ വർക്ക് ഒരു ചെയർ എന്ത് ചെയ്യും? 4 ദിവസം കൊണ്ട് ഉണ്ടാകും. സി ഒറ്റക്കാണെങ്കിൽ അത് 12 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ ഡി ഒറ്റക്ക് അത് എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നാണ് ചോദിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടുത്തെ വാല്യൂസ് ആയിരിക്കണം 12, 4. അപ്പൊ നമ്മൾ ടോട്ടൽ വർക്ക്, അതായത് കസാര ഉണ്ടാക്കാൻ ഒരുപാട് വർക്ക് ഉണ്ടായി, ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ 4 × 12 എൽസിഎം ആയിട്ടുള്ള 12 എടുത്തു. അതായത് 12 ടോട്ടൽ വർക്ക്. ഓക്കെ, അതായത് ഒരു കസാല ഒരു ഒറ്റ ചെയർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? 12 വർക്ക് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കാൻ പോകുന്നതാണ് സിയും ഡിയും കൂടെ ഒരുമിച്ച് എത്ര വർക്ക് എടുക്കും. സിയും ഡിയും കൂടെ അത് 4 ദിവസം കൊണ്ട് തീർക്കുന്ന പറഞ്ഞിട്ടുള്ളത്. ടോട്ടൽ എത്ര വർക്ക് ഉണ്ട്? 12 വർക്ക് ഉണ്ട്. അപ്പൊ ഒരു ദിവസം എത്ര വർക്ക് എത്രയാണ്? 12/4 എത്ര കിട്ടും? 3. ഇതിന്റെ അർത്ഥം എന്താ? സിയും ഡിയും കൂടെ ഒരു ദിവസം 3 വർക്ക് ചെയ്യും. അങ്ങനെ 4 ദിവസം വർക്ക് ചെയ്യുമ്പോഴാണ് ഈ 12 വർക്ക് തീരുന്നത്. ഇനി അടുത്ത സീന്റെ തന്നിട്ടുണ്ട്, സി ഒറ്റക്ക് ആ വർക്ക് 12 ദിവസം കൊണ്ട് തീർക്കുന്നതാണ്. അപ്പൊ സി ഒറ്റക്ക് 12 ദിവസം കൊണ്ട് തീർക്കും, ടോട്ടൽ വർക്കും 12 ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? സീന്റെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ 12/12 എത്ര കിട്ടും? 1 കിട്ടും. അപ്പൊ സീന്റെയും ഡീന്റെയും ഒരു ദിവസത്തെ വർക്ക് 3 ആണ്, സീന്റെ ഒരു ദിവസത്തെ വർക്ക് 1 ആണ്. അങ്ങനെയാണ് അതിന്റെ അർത്ഥം ഡീന്റെ ഒരു ദിവസത്തെ വർക്ക് എത്രയാണ്? നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, സിയും ഡിയും കൂടെ ഒരുമിച്ച് 3 ആണ് വർക്ക് ചെയ്യുന്നത്, സി ഒറ്റക്ക് അതിൽ 1 വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ ബാക്കിയുള്ള 2 ആരാ വർക്ക് ചെയ്യുന്നത്? ഡി ആണ്. അങ്ങനെ ഈ 2 ഉം 1 കൂടെ കൂടുമ്പോഴാണ് ഈ 3 കിട്ടുന്നത്. അതിന്റെ അർത്ഥം ഡിയുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ 2 വർക്കാണ്. ഇനി നമ്മുടെ ചോദ്യം എന്താ? ഹൗ മെനി ഡേയ്സ് ഡി അലോൺ ക്യാൻ മേക്ക് ദിസ് ചെയർ? ഓക്കെ, ഡി ഒറ്റക്ക് ഈ ചെയർ ഉണ്ടാക്കാൻ എത്ര ദിവസം എടുക്കുന്ന ചോദ്യം. അപ്പൊ അത് ചെയ്യാൻ ചെയ്താൽ മതി, ടോട്ടൽ വർക്ക് 12 ആണ്, ഡി ഒരു ദിവസം 2 വർക്ക് എടുക്കുന്നുണ്ട്. അപ്പൊ 12/2 എന്ന് പറഞ്ഞാൽ 6. അപ്പൊ 6 ഡേയ്സ് കൊണ്ട് എന്ത് ചെയ്യും? ഡി ഈ ചെയർ ഉണ്ടാക്കി തീരുന്നാണ് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ ഡയറക്റ്റ് ഇക്വേഷൻ നോക്കണം. നമുക്കറിയാം സി ആ വർക്ക് 4 ദിവസം കൊണ്ട് തീർക്കും, ഡി ആ വർക്ക് എക്സ് ദിവസം കൊണ്ട് തീർക്കും. സിയും ഡിയും കൂടെ ഒരുമിച്ച് ആ വർക്ക് എന്ത് ചെയ്യാണ്? സോറി, സി ആ വർക്ക് 12 ദിവസം കൊണ്ട് തീർക്കും, ഡി ആ വർക്ക് എക്സ് ദിവസം കൊണ്ട് തീർക്കും. സിയും ഡിയും എന്താണ്? 4 ദിവസം കൊണ്ട് തീർക്കും. അപ്പൊ നമ്മൾ ഇക്വേഷൻ എന്താ? എ ബി ബൈ എ പ്ലസ് ബി ആണ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ എ എന്ന് പറഞ്ഞാൽ 12 ആണ്, മറ്റേത് എന്താണ് എക്സ് ബൈ 12 + x, അതായത് 12 × x / 12 + x. അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് 4 ദിവസം കൊണ്ട് തീർക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ, ഇതിൽ എക്സ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഒന്നെങ്കിൽ ഈ ഇക്വേഷൻ അങ്ങോട്ട് സോൾവ് ചെയ്തിട്ട് എക്സ് കാണുക, അല്ലെങ്കിൽ നേരെ ഓപ്ഷനിൽ ഓരോന്ന് ഇട്ട് നോക്കുക. ആ ഓപ്ഷനിൽ നമ്മൾ 6 ഇട്ട് നോക്കുമ്പോൾ എന്ത് കിട്ടും? 12 × 6/12 + 6 എന്ന് പറഞ്ഞാൽ എന്താ? 12 × 6 എന്ന് പറഞ്ഞാൽ 72, 12 + 6 എന്ന് പറഞ്ഞാൽ 80. അപ്പൊ 72/18 എന്ന് പറഞ്ഞാൽ 4 കിട്ടുന്നുണ്ട്, സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ബി ആയിരിക്കും നമ്മുടെ ആൻസർ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ അങ്ങോട്ട് ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്തിട്ട് ഇത് നെക്സ്റ്റ് കണ്ടാലും മതി. 16 സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ഏതാണ്? എൽസിഎം മെത്തേഡ് ആണ്. ഓക്കെ, പക്ഷെ ചില കേസിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഈ എൽസിഎം മെത്തേഡ് ഇല്ലാത്ത തന്നെ രണ്ടെണ്ണം ആകുമ്പോൾ കിട്ടും. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ വരും ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യും. ഇനി അടുത്തത് എന്താ? എ ആൻഡ് ബി ക്യാൻ ഡു പീസ് ഓഫ് വർക്ക് ഇൻ
ഫോർ ഡേയ്സ്, സി ആൻഡ് ഡി ഇൻ ത്രീ ഡേയ്സ്, ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ എ ബി സി ആൻഡ് ഡി ഡു ഇറ്റ് ടുഗദർ. ഇവിടെ എന്താ പറയുന്നത്, എയും ബിയും കൂടെ ഒരു വർക്ക് 4 ദിവസം കൊണ്ട് തീർക്കും, സിയും ഡിയും കൂടെ ഒരു വർക്ക് 3 ദിവസം കൊണ്ട് തീർക്കും. അങ്ങനെയാണെങ്കിൽ എ ബി സി ഡി ഇവർ 4 പേരും കൂടെ ഒരുമിച്ച് ആ വർക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നാ ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കാം എന്താണ്, എ ബി എത്രയാണ്, 4 ദിവസം കൊണ്ട് തീർക്കും, സി ഡി 3 ദിവസം കൊണ്ട് തീർക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 4 ന്റെയും 3 ന്റെ എൽസിഎം എടുത്ത് ടോട്ടൽ വർക്ക് എത്രയാണ്, ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ 4 ന്റെയും 3 ന്റെ എൽസിഎം ആയിട്ടുള്ള 12 എടുത്തു. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യണം, എഫിഷ്യൻസി കാണാൻ പോകണം. എ ബി 4 ദിവസം കൊണ്ട് തീർക്കും, സി ഡി 3 ദിവസം കൊണ്ട് തീർക്കും. അങ്ങനെയാണെങ്കിൽ എ ബിയുടെ എഫിഷ്യൻസി എന്താ, എഫിഷ്യൻസി കാരണം നമുക്കറിയാം ടോട്ടൽ 12 വർക്കാണ്, അങ്ങനെയാണ് 4 ദിവസം കൂടി തീർക്കുന്നുണ്ട്. അങ്ങനെയാണ് ഒരു ദിവസത്തെ വർക്ക് എത്രയാണ്, 12 ബൈ 4, എത്ര കിട്ടും, 3. അപ്പൊ ഇതാണ് എ ബിയുടെ എഫിഷ്യൻസി. സി ഡിയുടെ എഫിഷ്യൻസിയോ 12 ബൈ എന്താണ്, 3, എത്ര കിട്ടും, 4. ഇതിന്റെ അർത്ഥം എന്താ, എ ബി ഒരു ദിവസം 3 വർക്ക് എടുക്കും, സിയും ഡിയും കൂടെ ഒരു ദിവസം 4 വർക്ക് എടുക്കും. അങ്ങനെയാണെങ്കിൽ ഒരു എയും ബിയും സിയും ഡിയും കൂടെ എത്ര ദിവസം കൊണ്ട് തീർക്കുന്ന ചോദ്യം. അപ്പൊ എയും ബിയും 3 വർക്ക്, സിയും ഡിയും 4 വർക്ക്, ടോട്ടൽ എയും ബി സിയും ഡിയും കൂടെ എത്ര വർക്കാണ്, 7 വർക്ക് അല്ലെ, 3 പ്ലസ് 4 7 വർക്ക്. ഇനി എന്താണ്, ഇവർ 4 പേരും കൂടെ എത്ര ദിവസം കൊണ്ട് വർക്ക് തീർക്കുന്ന ചോദ്യം. ടോട്ടൽ വർക്ക് എന്താണ്, 12 തന്നെയാണ്. ഇവരുടെ 4 പേരും കൂടെ ഒരു ദിവസത്തെ എഫിഷ്യൻസി 7 ആണ്. അപ്പൊ 12 ബൈ 7 ദിവസം കൊണ്ട് എന്ത് ചെയ്യും, ഇവർ ഈ വർക്ക് തീർക്കും. ഓപ്ഷൻ എ ആണ് ആൻസർ. പക്ഷെ ഇവിടെ എന്താണ്, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എൽസിഎം മെത്തേഡിൽ ഒന്നും പോകേണ്ട ആവശ്യമില്ല, നേരെ നോക്കുക. നമ്മൾ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക, എന്താണ്, നമ്മൾ എയും ബിയും കൂടെ ഒറ്റ സെറ്റാക്കി എടുക്കുക. അപ്പൊ എയും ബിയും കൂടെ നമ്മൾ എക്സ് ആക്കി എടുത്തു. അപ്പൊ അത് എക്സ് 4 ദിവസം കൊണ്ട് തീർക്കുന്നുണ്ട്. സീനെ ഡീനെ നമ്മൾ വൈ ആക്കി എടുത്തു, വൈ എന്ത് ചെയ്യുന്നുണ്ട്, 3 ദിവസം കൊണ്ട് എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളോട് ചോദ്യം എന്താ, എയും ബിയും സിയും ഡിയും കൂടെ ഒരുമിച്ച് ആ വർക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കുന്ന ചോദ്യം. അതിന്റെ അർത്ഥം എ ബി എന്ന് പറഞ്ഞാൽ എക്സ്, സി ഡി എന്ന് പറഞ്ഞാൽ വൈ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ അതേ മാറി, എക്സ് ഒരു വർക്ക് 4 ദിവസം കൊണ്ട് തീർക്കും, വൈ ഒരു വർക്ക് 3 ദിവസം കൊണ്ട് തീർക്കും. അങ്ങനെയാണ് എക്സും വൈയും കൂടെ ആ വർക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കുന്ന ചോദ്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, നേരെ എ ബി ബൈ എ പ്ലസ് ബി ചെയ്താൽ മതി. എ ബി ബൈ എ പ്ലസ് ബി ആണ് ഇക്വേഷൻ എന്താ, 4 × 3 ബൈ 4 + 3 എത്രയാണ്, 12 ബൈ 7. ഓക്കെ, അപ്പൊ രണ്ടെണ്ണമൊക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, അങ്ങനെ ഡയറക്റ്റ് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. രണ്ടിൽ കൂടുതൽ വാല്യൂസ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, എൽസി മെത്തേഡൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് വരിക. ഓക്കെ, ഇനി അടുത്ത് അടുത്ത് എന്താ, എക്സ് എലോൺ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 15 ഡേയ്സ്, വൈ എലോൺ ക്യാൻ ഡു ദ പീസ് ഓഫ് വർക്ക് ഇൻ 30 ഡേയ്സ്, എക്സ് വൈ സെഡ് വർക്കിംഗ് ടുഗദർ ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 9 ഡേയ്സ്, ഇൻ ഹൗ മെനി ഡേയ്സ് സെഡ് എലോൺ ക്യാൻ കംപ്ലീറ്റ് വർക്ക്. ഇവിടെ എന്താണ്, നമ്മുടെ 3 പേരുണ്ട്, എക്സ് ഒരു വർക്ക് 15 ദിവസം കൊണ്ട് തീർക്കും, വൈ ഒരു വർക്ക് 30 ദിവസം കൊണ്ട് തീർക്കും, എക്സും വൈ സെഡും കൂടെ ആ വർക്ക് 9 ദിവസം കൊണ്ട് തീർക്കും. അങ്ങനെയാണെങ്കിൽ സെഡ് ഒറ്റക്ക് ആ വർക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ടോട്ടൽ വർക്ക് എത്രയാണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു നമ്മൾ തന്നിട്ടുള്ള വാല്യൂസ് 15, 30, 9. ഇതിന്റെ ഒരു എന്ത് ചെയ്യാം, എൽസിഎം ആയിട്ടുള്ള വാല്യൂ നമ്മൾ ടോട്ടൽ വർക്ക് ആക്കി എടുക്കുക. എൽസിഎം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കാം. അപ്പൊ എന്താ, 15, 30, 90. ഇതിന്റെ എൽസിഎം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, ഇതിന്റെ എൽസിഎം തന്നെ വേണമെന്നില്ല, ഏത് വാല്യൂ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷെ ഞാൻ പറഞ്ഞു നമുക്ക് ഡിവൈഡ് ചെയ്യാൻ, ഡിവൈഡ് ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ട് വരാത്ത വാല്യൂസ് വേണം എടുക്കാൻ. അപ്പൊ അതിന്റെ അർത്ഥം ഈ 30, 15, 9 ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് എടുത്ത് ചെയ്യാം. ഓക്കെ, എൽസിഎം തന്നെ വേണമെന്നില്ല, എൽസിഎം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുത് കിട്ടും, അത്രേ ഉള്ളൂ. പക്ഷെ എന്ത് ചെയ്യാം, ഈ 3 നമ്പറും ഡിവൈഡ് ചെയ്ത് പോകുന്ന ഏത് നമ്പർ ആയാലും മതി. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടും 30, 15, 9 എന്ന് പറഞ്ഞാൽ എൽസിഎം എന്ന് പറഞ്ഞാൽ 90 ആണ്. ഓക്കെ, അപ്പൊ 90 ആണ് ടോട്ടൽ വർക്ക് എന്ന് എടുത്തു. ഇനി ഫസ്റ്റ് സെന്റൻസ് വായിച്ചു നോക്കാം, എക്സ് ഒറ്റക്ക വർക്ക് 15 ദിവസം കൊണ്ട് തീർക്കും. അങ്ങനെ എക്സിന്റെ എഫിഷ്യൻസി എത്ര, 90 ബൈ 15, എത്ര കിട്ടും, 6 കിട്ടും. ഇനി വൈ ഒറ്റക്ക വർക്ക് എന്ത് എത്ര ദിവസം കൊണ്ട് തീർക്കും, 30 ദിവസം കൊണ്ട് തീർക്കും. അപ്പൊ വൈന്റെ എഫിഷ്യൻസി എത്രയാണ്, 90 ബൈ 30, എത്രയാണ്, 3. ഇനി അടുത്ത എന്താണ്, എക്സും വൈയും സെഡും കൂടെ ആ വർക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കും എന്ന് പറഞ്ഞു, 9 ദിവസം കൊണ്ട് തീർക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ അവരുടെ 3 പേരുടെയും കൂടെ ഒരു ദിവസം എഫിഷ്യൻസി എത്രയാണ്, 90 ബൈ 9, എത്ര കിട്ടും, 10 കിട്ടും. ഇതിന്റെ അർത്ഥം എക്സ് ഒരു ദിവസം വർക്ക്, ഒരു ദിവസം 6 വർക്ക് ചെയ്യും, വൈ ഒരു ദിവസം 3 വർക്ക് ചെയ്യും, എക്സും വൈ സെഡും കൂടെ ഒരു ദിവസം 10 വർക്ക് ചെയ്യും. അതിന്റെ അർത്ഥം ഈ ബാക്കിയുള്ള എന്ത് ചെയ്യണം, സെഡ് എത്ര ദിവസം, അല്ല ഒരു ദിവസം എത്ര വർക്ക് എടുക്കുക, നമുക്കറിയാം എക്സ് 6 വൈ 3, അപ്പൊ തന്നെ 9 ആയി അല്ലെ. ടോട്ടൽ ഒരു 3 കൂടെ കൂട്ടിയാൽ 10 ആണ്. അപ്പൊ സെഡിന്റെ എഫിഷ്യൻസി എത്ര, 1 ആണ്. അപ്പൊ സെഡ് ഒരു ദിവസം 1 വർക്ക് എടുക്കും. അങ്ങനെ ക്വസ്റ്റ്യൻ എന്താ, സെഡ് ഒറ്റക്ക് ആ വർക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കുന്ന ചോദ്യം. അപ്പൊ ടോട്ടൽ വർക്ക് എത്രയാണ്, 90. സെഡിന്റെ ഒരു ദിവസത്തെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 1 ആണ്. അങ്ങനെ എന്ത് ചെയ്യും, ആ 90 വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർക്കണമെന്നുണ്ടെങ്കിൽ എത്ര ദിവസം എടുക്കും, 90 ഡേയ്സ് എടുക്കും. കാരണം ഓരോ ദിവസം ഓരോ വർക്ക് വെച്ചിട്ടാണ് ആരെടുക്കുന്നത്, സെഡ് എടുക്കുന്നത്. അങ്ങനെ 90 വർക്ക് ഉണ്ട്, അപ്പൊ എത്ര ദിവസം എടുക്കും, 90 ഡേയ്സ് എടുക്കും. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ നമുക്ക് എന്ത് ചെയ്യാം, വേറെ മെത്തേഡ് ചെയ്ത് നോക്കാം. വേറെ മെത്തേഡ് അല്ല, നമ്മൾ നേരത്തെ പഠിച്ച നമ്മൾ 2 എണ്ണം മാത്രമാകുമ്പോൾ സിമ്പിൾ മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്, എന്താണ് എ ബി ബൈ എ പ്ലസ് ബി ആണ് ഇക്വേഷൻ. അത് നമ്മൾ 3 എണ്ണം വരുമ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കാം. എല്ലായിടത്തും ഞാൻ ചിലപ്പോൾ സിമ്പിൾ ആയിക്കോണമെന്നില്ല, ഇവിടെ നമുക്കത് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ നോക്കാം. ആരൊക്കെയുണ്ട് ഇവിടെ, എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സെഡ് ഉണ്ട്, പിന്നെ എന്താണ് എക്സ് വൈ സെഡ് ഒരുമിച്ചുണ്ട്. അപ്പൊ എക്സ് എത്രയാണ്, 15 ദിവസം കൊണ്ട്, വൈ എത്രയാണ്, 30 ദിവസം കൊണ്ട്, സെഡ് നമുക്കറിയില്ല, നമ്മൾ എക്സ് എടുത്തു. എക്സ് വൈ സെഡ് എത്രയാണ്, 9. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം എക്സിനെ വൈനെ ഒറ്റ ടേം ആക്കി എടുക്കണം. അപ്പൊ എക്സും വൈയും കൂടെ വർക്ക് ചെയ്യുമ്പോൾ അത് എത്ര ദിവസം കൊണ്ട് തീർക്കുന്നു കാണാൻ ചെയ്താൽ മതി,
പതിനഞ്ച് ഇൻറ്റു 30/ 15 പ്ലസ് 33 45. അപ്പം കിട്ടും 15 45 ബൈ 3 10. ഇതിന്റെ അർത്ഥം എന്താ? എക്സും വൈ കൂടെ ഒരുമിച്ചാണെങ്കിൽ അവർക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കും എന്ന് പറഞ്ഞു? 10 ദിവസം കൊണ്ട് തീർക്കും. അപ്പൊ നമ്മൾ എന്ത്? എക്സിനും വൈനും ഒരു ടൈം ആക്കി എടുത്തു 10. സെഡിനെ മാത്രം വേറെ ടൈം ആക്കി എടുത്തു എക്സ്. അവർ മൂന്നുപേരോട് കൂട്ടുമ്പോൾ എക്സ് വൈ സെഡ്. ഇനി എന്ത് ചെയ്താൽ മതി? നമ്മൾ സാധാ ഇക്വേഷൻ എന്താ മതി അപ്ലൈ ചെയ്താൽ മതി. അതായത് എക്സും വൈ സെഡും കൂടി ഒരുമിച്ച് അത് 9 ദിവസം കൊണ്ടല്ലേ. അപ്പൊ 10 × x / 10 + x ഇതാണ് എന്ത്? 9 എന്ന് പറഞ്ഞു. ഇതിൽ എക്സിന്റെ വാല്യൂ അല്ലേ നമുക്ക് കാണേണ്ടത്? അതായത് സെഡ് ഒറ്റക്കാലം എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നല്ലേ കാണേണ്ടത്. അപ്പൊ എക്സിന് ഏത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണ് സാറ്റിസ്ഫൈ ആവുന്ന നോക്കുക. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ ആയ എ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 10 × 90 / 10 + 90 എന്ന് പറഞ്ഞാൽ 100. എത്രയാണ്? 0 0 0 0 ഒക്കെ പോയി ബാക്കി 9 കിട്ടും. ഇത് തന്നെയാണ് ഇത് ഇവിടെ 9. അപ്പൊ ഇങ്ങനെയും വേണം ചെയ്യാം. പക്ഷേ ഇത് നമുക്ക് ഇവിടെ 10ഉം 15ഉം 30 ഒക്കെ ആയതുകൊണ്ട് എന്ത് ചെയ്യും? നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയ വാല്യൂ ആയതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മളിത് കുറച്ച് ബുദ്ധിമുട്ടും. അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഏത് തന്നെയാണ്? ഫസ്റ്റ് കാണുന്ന മെത്തേഡ് തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത്. അടുത്തത് എന്താ? എക്സ് ഡി ഡെ ടാസ്ക് ഫോർ 24 days ആൻഡ് ലെഫ്റ്റ് ഇറ്റ് ഇൻകംപ്ലീറ്റ്. ഹി കുഡ് ഹാവ് ഫിനിഷ്ഡ് ദ ടാസ്ക് ഓൾ ബൈ ഹിംസെൽഫ് ഇൻ എ ടോട്ടൽ ഓഫ് 36 days. വൈ ഹു ക്യാൻ ഫിനിഷ് ദ ടാസ്ക് എലോൺ ഇൻ 18 days വിൽ ടേക്ക് ഹൗ മെനി മോർ ഡേയ്സ് ടു കംപ്ലീറ്റ് ദ ടാസ്ക്? ഇവിടെ എന്താ പറഞ്ഞിട്ട്? എക്സ് ഡിഡ് എ ടാസ്ക് ഫോർ 24 days ആൻഡ് ലെഫ്റ്റ് ഇറ്റ് ഇൻകംപ്ലീറ്റ്. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? എക്സ് 24 ദിവസം ഒരു വർക്ക് എടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു? അത് പകുതിക്ക് വെച്ചിട്ട് നിർത്തു പോയി എന്നാ പറഞ്ഞു. അതിന്റെ അർത്ഥം എക്സ് 24 ദിവസം കൊണ്ടാണ് ആ വർക്ക് തീർക്കുന്നതെന്നല്ല. ഇവിടെ എന്താ പറഞ്ഞത്? ക്വസ്റ്റ്യൻ ശരിക്ക് വായിച്ചു നോക്കണം. എക്സ് 24 ദിവസം വർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു? ആ വർക്ക് അവിടെ പകുതി വെച്ചിട്ട് ഇട്ടിട്ട് പോയി എന്നാ പറഞ്ഞു. ലെഫ്റ്റ് ഇറ്റ് ഇൻകംപ്ലീറ്റ്. അങ്ങനെയാണ് എന്താ? ഈ ബാക്കി വായിച്ചു നോക്കുക. ഹി കുഡ് ഹാവ് ഫിനിഷ്ഡ് ദ ടാസ്ക് ഓൾ ബൈ ഹിംസെൽഫ് ഇൻ എ ടോട്ടൽ ഓഫ് 36 days. അതിന്റെ അർത്ഥം എന്താ? എക്സിന് ഒറ്റക്ക് ആ വർക്ക് തീർക്കാൻ 36 days വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? വൈ ഹു ക്യാൻ ഫിനിഷ് ദ ടാസ്ക് എലോൺ ഇൻ 18 days. വൈക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ടാസ്ക് 18 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകണം. അപ്പൊ 36നെയും 18നെയും എൽസിഎം ആയിട്ടുള്ള എടുക്കാം. നമുക്ക് 36 ആണ് ടോട്ടൽ വർക്ക് എടുത്തു. ഇനി എക്സിന്റെ എഫിഷ്യൻസി എന്താ? എക്സ് 36 ദിവസം കൊണ്ടാണ് വർക്ക് തീർക്കുന്നത്. അപ്പൊ എക്സിന്റെ എഫിഷ്യൻസി 36/36 എന്ന് പറഞ്ഞാൽ 1. ഇനി വൈന്റെ എഫിഷ്യൻസിയോ? വൈ എന്ന് പറഞ്ഞാൽ അത് 18 ദിവസം കൊണ്ടാണ് തീർക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഒരേ ദിവസം 36/18, അതായത് രണ്ട് വർക്ക് വെച്ച് തീർക്കും. രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരു ദിവസം എത്ര വർക്ക് എടുക്കും? 3 വർക്ക് എടുക്കും. അത് നമുക്ക് ആവശ്യം വരും നോക്കാം. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ എന്താണുള്ളത്? 24 ദിവസം എക്സ് വർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു? അവിടെ നിർത്തി പോയി എന്നാ പറഞ്ഞു. അപ്പൊ അതിനർത്ഥം 24 ദിവസം എക്സ് വർക്ക് ചെയ്താൽ എക്സ് ടോട്ടൽ എത്ര വർക്ക് തീർക്കും? എക്സിന്റെ ഒരു ദിവസം വർക്ക് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ 24 ദിവസം വർക്ക് എന്ന് പറഞ്ഞാൽ 24 × 1 എത്രയാണ്? അപ്പൊ ടോട്ടൽ 36ൽ 24 വർക്ക് ആര് ചെയ്തു? എക്സ് ചെയ്തു. ഓക്കെ, ഇനി എന്താണ് ബാക്കിയുള്ള വർക്ക്? എത്ര ദിവസം കൊണ്ടാണ് വൈ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ചോദ്യം. വൈ ഹു ക്യാൻ ഫിനിഷ് ദ ടാസ്ക് എലോൺ ഇൻ 80 days വിൽ ടേക്ക് ഹൗ മെനി മോർ ഡേയ്സ് ടു കംപ്ലീറ്റ് ദ ടാസ്ക്? ഇനി എത്ര ദിവസം കൂടെ കൂടുതൽ എന്ത് ചെയ്യും വൈ എടുക്കും ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാന്നാ ചോദ്യം. അപ്പൊ ടോട്ടൽ 36ൽ എന്ത് ചെയ്തു? 24 വർക്ക് തീർത്തു. ഇനി ബാക്കി എന്താ ഉള്ളത്? 36 - 24 എന്ന് പറഞ്ഞാൽ 12 വർക്കാണ് ഇനി ബാക്കിയുള്ളത് അല്ലേ. അത് ആരാണ് ചെയ്യുന്നത്? ഇനി വൈ ആണ് ചെയ്യുന്നത്. അപ്പൊ വൈ എത്ര ദിവസം കൊണ്ട് തീർക്കും? ടോട്ടൽ 12 വർക്കാണ് ബാക്കിയുള്ളത്. വൈന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 2 ആണ്. 12/2 എന്ന് പറഞ്ഞാൽ 6 days. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, സിമ്പിൾ ചോദ്യം. ഇനി അടുത്ത്. അധികം ഇങ്ങനത്തെ സിമ്പിൾ ചോദ്യങ്ങളാണ് ഉണ്ടാവാറില്ല, പക്ഷെ വളരെ റയർ കേസിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ടഫ് ആയിട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, സി ജി എൽ ആയാലും സി എസ് എൽ ആയാലും എംടിഎസ് ആയാലും സി പി എക്സ് എം ആയാലും ഒക്കെ ഈ ഒരു ലെവലൊക്കെ തന്നെയാണ് ചോദിക്കാറുള്ളൂ. പ്രിലിംസിലും ചിലപ്പോൾ മെയിൻസിലും വരെ ഈ ലെവലൊക്കെ ചോദിക്കാറുള്ളൂ. ഇനി അടുത്ത്. എ ആൻഡ് ബി ക്യാൻ കംപ്ലീറ്റ് എ സർട്ടൺ വർക്ക് ഇൻ 24 days ആൻഡ് 42 days റെസ്പെക്റ്റീവ്ലി. എ സ്റ്റാർട്ടഡ് ദ വർക്ക് ആൻഡ് ആഫ്റ്റർ എക്സ് ഡേയ്സ് ബി ജോയിൻഡ് ഹിം ആൻഡ് ദ ഹോൾ വർക്ക് വാസ് കംപ്ലീറ്റഡ് ഇൻ 20 days. ഇവിടെ എന്താണ്? എയും ബിയും ഒരു വർക്ക് എ 24 ദിവസം കൊണ്ടും ബി 42 ദിവസം കൊണ്ടാണ് തീർക്കുക. അങ്ങനെ എന്ത് ചെയ്തു? എ വർക്ക് തുടങ്ങി, അങ്ങനെ ഒരു കുറച്ച് വർക്ക് ചെയ്ത് എക്സ് ഡേയ്സ് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ബി ജോയിൻ ചെയ്തു. ബി ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്തു? പിന്നെ ആ വർക്ക് ടോട്ടൽ എത്ര ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ആയത്? 20 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ആയത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 24 ൻ്റെ 42ൻ്റെ എന്ത് ചെയ്യണം? എൽസിഎം എടുക്കണം. എത്രയാണ് 24 ൻ്റെ 42 എൽസിഎം? എത്രയാണ് 24 ൻ്റെ 42 എൽസിഎം? നിങ്ങൾക്ക് ചെയ്താൽ കിട്ടും 168 ആണ്. ഓക്കെ, 168 എൽസിഎം കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം, എ ഒരു ദിവസത്തെ എഫിഷ്യൻസി എത്രയാണ്? 168/24 എന്ത് കിട്ടും? 7 കിട്ടും. ബി ആണെങ്കിലോ ഒരു ദിവസത്തെ എഫിഷ്യൻസി എത്രയാണ്? 168/42 എത്രയാണ്? 4 കിട്ടും. അപ്പൊ എന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 7 ആണ്, ബിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇനി എന്താ പറഞ്ഞു? എ എത്രയോ ദിവസം വർക്ക് ചെയ്ത് എക്സ് ഡേയ്സ് കഴിഞ്ഞപ്പോഴാണ് ആരും ബി ജോയിൻ ചെയ്തത്. അങ്ങനെ ആ ടോട്ടൽ വർക്ക് എന്ത് ചെയ്തു? 20 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം ബി എത്ര ദിവസമേ വർക്ക് ചെയ്യുന്നുള്ളൂ? വളരെ കുറച്ച് ദിവസമേ വർക്ക് ചെയ്യുന്നുള്ളൂ. എ ആണെങ്കിലോ എ ഈ 20 ഡേയ്സിലും ആര് വർക്ക് ചെയ്യുന്നുണ്ട്? ഈ 20 ഡേയ്സിലും എ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ ബി എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ബിന്റേതാണ് കാണേണ്ടത്. ബി എത്ര ദിവസം വർക്ക് ചെയ്യുന്നുള്ളതാണ് കാണേണ്ടത്. അതാണ് എന്ത്? ഈ എക്സ് എന്ന് പറഞ്ഞത്. അത് നമ്മൾ എന്ത് ചെയ്യാം? 20 ഡേയ്സിലും ആര് വർക്ക് ചെയ്തിട്ടുണ്ട്?
എ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം എ എത്ര വർക്ക് എടുത്തിട്ടുണ്ട് ടോട്ടൽ? 20, ഒരു 20 ദിവസമാണ്. ഒരു ദിവസത്തെ വർക്ക് എത്ര? 7. അപ്പൊ 20 x 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 x 7 എന്ന് പറയുമ്പോൾ 140 കിട്ടും. അപ്പൊ അതിന്റെ അർത്ഥം 140 വർക്ക് ആര് കംപ്ലീറ്റ് ചെയ്തു? എ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ബാക്കി കാണാൻ പോകണം എന്താണ്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് പെട്ടെന്ന് ബി എത്ര വർക്ക് എടുത്തു എന്ന് കാണാം. കാരണം എന്താ, നമുക്ക് 140 വർക്ക് ആരാണ് എടുത്തത്? എ ആണ് എടുത്തത്. അപ്പൊ ബാക്കിയുള്ള എത്ര വർക്കാണ്? 168 − 140 എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള 28 വർക്കാണ് ആരെടുക്കുന്നത്? ബി എടുക്കുന്നത്. ബിക്ക് 28 വർക്ക് എടുക്കാൻ എത്ര ദിവസം മതി? 28 എഫിഷ്യൻസി പറഞ്ഞാൽ 4 ആണ് അല്ലേ. അപ്പൊ 28 × 4 എന്ന് പറഞ്ഞാൽ 7 ദിവസം. അതിന്റെ അർത്ഥം എ വർക്ക് ചെയ്തത് 20 ദിവസം, ബി വർക്ക് ചെയ്തത് 7 ദിവസം. പക്ഷെ നമ്മൾ ചോദിച്ചിട്ടുള്ള എന്താ, എ സ്റ്റാർട്ടഡ് ദ വർക്ക് ആൻഡ് ആഫ്റ്റർ എക്സ് ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആഫ്റ്റർ എക്സ് ഡേയ്സ് കഴിഞ്ഞപ്പോൾ ആര് ചെയ്തു? ബി വന്നു. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയെന്ന് ചോദ്യം. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള 7 എന്താണ്? അത് ബി വർക്ക് ചെയ്തിട്ടുള്ള ഡേയ്സ് ആണ്. അതിന്റെ അർത്ഥം ഈ ടോട്ടൽ 20-ൽ എന്താണ്, 13 ഡേയ്സ് കഴിഞ്ഞപ്പോഴാണ് ആര് വന്നത്? ബി വന്നത്. എന്നിട്ടല്ലേ ബാക്കിയുള്ള 7 ദിവസം ആര് വർക്ക് ചെയ്തത്? എയും ബിയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് തീർത്തത് അല്ലെ. സംഭവം നമുക്ക് എന്നിട്ട് ഈ എക്സിന്റെ നമ്പർ ഓഫ് ഡേയ്സ് 20, അത് നമുക്ക് ഓൾറെഡി അറിയാം. വൈന്റെ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ, സോറി, വൈ അല്ല, ബീന്റെ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ 7 ആണ് നമുക്ക് കിട്ടി. ഈ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ അത് വർക്ക് ചെയ്തിട്ടുള്ള ഡേയ്സ് ആണ്. അപ്പൊ അതിന്റെ അർത്ഥം ബാക്കിയുള്ള 13 ദിവസം ആര് വർക്ക് ചെയ്തിട്ടില്ല? ബി വർക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി അടുത്ത് അടുത്ത് എന്താ, ടു ടീച്ചേഴ്സ് എ ആൻഡ് ബി ക്യാൻ കംപ്ലീറ്റ് ആൻ അക്കാദമിക് വർക്ക് ഇൻ 10 ഡേയ്സ് ആൻഡ് 15 ഡേയ്സ് റെസ്പെക്റ്റീവ്ലി. ദ സ്റ്റാർട്ടഡ് ദ ഹോൾ വർക്ക് ബട്ട് എ ലെഫ്റ്റ് ആഫ്റ്റർ 5 ഡേയ്സ് ആൻഡ് അനദർ ടീച്ചർ സി ജോയിൻഡ് ഹു എലോൺ ക്യാൻ കംപ്ലീറ്റ് ദ വർക്ക് ഇൻ 60 ഡേയ്സ്. ഇൻ ഹൗ മെനി ഡേയ്സ് ദ വർക്ക് ഗോട്ട് കംപ്ലീറ്റ്? ഇവിടെ എന്താണ്, എയും ബിയും രണ്ട് ടീച്ചറാണ്. അവരെന്ത് ചെയ്യണം, ഒരു അക്കാദമിക് വർക്ക് എ 10 ദിവസം കൊണ്ട് തീർക്കും, ബി 15 ദിവസം കൊണ്ട് തീർക്കും. അങ്ങനെ അവർ വർക്ക് തുടങ്ങി. എന്ത് ചെയ്തു, 5 ദിവസം കഴിഞ്ഞപ്പോൾ എ പോയി, എന്നിട്ട് എന്ത് ചെയ്തു, സി വന്നു. സി വന്നിട്ട് എന്ത് ചെയ്തു, സിക്ക് ഒറ്റക്ക് ആ വർക്ക് എന്ത് ചെയ്യാം, 60 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം കൊണ്ടാണ് ആ വർക്ക് കംപ്ലീറ്റ് ആയത് എന്നാണ് ചോദ്യം. ഇവിടെ നമ്മൾ എന്താണ്, ഇവിടെ നമ്മളൊരു വർക്ക് അസ്യൂം ചെയ്യാണ്. ഇവിടെ നമുക്ക് എന്തായിക്കോട്ടെ, രണ്ട് ടീച്ചർമാരെ വർക്ക് അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഉദാഹരണത്തിന് കുട്ടികളുടെ പേപ്പർ വാല്യുവേറ്റ് ചെയ്യാന്ന് വിചാരിക്കും. അങ്ങനെ നമ്മൾ എത്ര ദിവസം നമ്മൾ എടുക്കുക നോക്കാം. ഇവിടെ 10 ഉണ്ട്, ബീൻ്റെ 15 ഉണ്ട്, സീൻ്റെ എന്തുണ്ട്, 60 ഉണ്ട്. അപ്പൊ എ 10 ദിവസം കൊണ്ടും ബി 15 ദിവസം കൊണ്ടും സി 60 ദിവസം കൊണ്ടാണ് തീർക്കുക. അപ്പൊ ഇതിന്റെ മൂന്നിന്റെ കൂടെ എൽസിഎം എന്ന് പറഞ്ഞാൽ 60. അപ്പൊ 60 ആണ് ഇവിടുത്തെ ടോട്ടൽ വർക്ക് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അപ്പൊ എന്റെ എഫിഷ്യൻസി എത്ര, അതായത് ടോട്ടൽ 60 പേപ്പർ നോക്കാനുണ്ട് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. അപ്പൊ എ എന്ത് ചെയ്യും, എ 10 ദിവസം കൊണ്ടാണ് തീർക്കുന്ന പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ എഫിഷ്യൻസി എത്രയാണ്, 60 × 10, അതായത് 6. അതായത് എ ഒരു ദിവസം 6 പേപ്പർ വെച്ചിട്ട് നോക്കും. ബി ആണെങ്കിലോ 60 × 15, അപ്പൊ എത്ര കിട്ടും, 4. അതിന്റെ അർത്ഥം ബി ഒരു ദിവസം 4 പേപ്പർ വെച്ചിട്ട് നോക്കും. സി ആണെങ്കിലോ 60 വർക്ക് ഉണ്ട്, എത്ര ദിവസം കൊണ്ടാണ്, 60 ദിവസം കൊണ്ട്, അപ്പോൾ 1 വർക്ക്. അതിന്റെ അർത്ഥം സി ആ വർക്ക് ഓരോ ദിവസം ഓരോ പേപ്പർ വെച്ചിട്ടാണ് നോക്കുന്നത്. ഇനി നമ്മൾ ക്വസ്റ്റനിലേക്ക് കടക്കണം. എന്താണ് ക്വസ്റ്റൻ എന്താ പറയുന്നത്, ദേ സ്റ്റാർട്ടഡ് ദ വർക്ക് ടുഗദർ. ആരൊക്കെ, ഫസ്റ്റ് എന്റെയും ബീന്റെ കേസ് മാത്രമേ പറയുന്നത്. എയും ബിയും എന്ത് ചെയ്തു, ആ വർക്ക് ഒരുമിച്ച് തുടങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു, എ ലെഫ്റ്റ് 5 ഡേയ്സ്. ഓക്കെ, അതായത് 5 ദിവസം കഴിഞ്ഞപ്പോൾ ആര് പോയി, എ പോയി. അതിന്റെ അർത്ഥം 5 ദിവസം കൊണ്ട് എയും ബിയും കൂടെ എത്ര വർക്ക് എടുത്തിട്ടുണ്ടാവും, ടോട്ടൽ എന്റെയും ബീന്റെയും ഒരു ദിവസത്തെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പൊ 5 ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ 5 × 10 എത്രയാണ്, 5 × 10 ആണ് 50. അപ്പോൾ എയും ബിയും കൂടെ ഒരുമിച്ച് 50 പേപ്പർ നോക്കി കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്, എ അവിടുന്ന് പോയി. പിന്നെ ആരുള്ളത്, പിന്നെ എ പോയിട്ട് ആര് വന്നു, സി ജോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ആരൊക്കെയാണ് ഉള്ളത്, അപ്പൊ എ പോയി, ഇനി ബിയും സിയും മാത്രമേ ഉള്ളൂ. ഇവരുടെ ഒരു ദിവസത്തെ എഫിഷ്യൻസി എത്രയാണ്, എ 4 പേപ്പർ നോക്കും, സി 1 പേപ്പർ നോക്കും, അങ്ങനെ 5 ആണ് എഫിഷ്യൻസി. അപ്പൊ ഇനി എത്ര ദിവസം കൂടെ എടുക്കുക ഈ ബിയും സിയും കൂടെ പേപ്പർ കംപ്ലീറ്റ് ആക്കാൻ, ടോട്ടൽ ഇനി ബാക്കിയുള്ളത് ടോട്ടൽ 60 പേപ്പറാണ്. അതിൽ 50 പേപ്പർ ആരൊക്കെ നോക്കി, എയും ബിയും നോക്കി. അപ്പൊ ബാക്കിയുള്ളത് ഇനി 10 പേപ്പറാണ്. ഒരു ദിവസം ബിയും സിയും കൂടെ എത്ര പേപ്പർ നോക്കുന്നുണ്ട്, 5 പേപ്പർ. അപ്പൊ 10 × 5 എന്ന് പറഞ്ഞാൽ 2 ദിവസം കൂടെ എന്ത് വേണം, എക്സ്ട്രാ വേണം. അപ്പൊ അതിന്റെ അർത്ഥം ആദ്യം ഒരു 5 ഡേയ്സ് എയും ബിയും കൂടെ വർക്ക് ചെയ്തു, പിന്നെ ഒരു 2 ദിവസം ബിയും സിയും കൂടെ വർക്ക് ചെയ്തു. അങ്ങനെയാണ് എന്ത് ആ വർക്ക് തീർന്നത്. അപ്പൊ ടോട്ടൽ 5 + 2 എന്ന് പറഞ്ഞാൽ 7 ഡേയ്സ് എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത് അടുത്ത് എന്താ, എ അലോൺ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 10 ഡേയ്സ്, എ ആൻഡ് ബി ടുഗദർ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 20 × 3 ഡേയ്സ്, എ ബി സി ടുഗദർ ക്യാൻ ഡു ദ സെയിം പീസ് ഓഫ് വർക്ക് ഇൻ 40 × 7 ഡേയ്സ്. ഇൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ ബി ആൻഡ് സി ടുഗദർ ഡു ദ സെയിം പീസ് ഓഫ് വർക്ക്? ഇവിടെ എന്താണ്, എ ഒറ്റക്ക് ഒരു വർക്ക് 10 ദിവസം കൊണ്ട്, എ ബി ആണെങ്കിൽ ആ വർക്ക് എന്ത് ചെയ്യും, 20 × 3 ഡേയ്സ് കൊണ്ട്, എയും ബി സി ഒരുമിച്ചാണെങ്കിൽ അത് 40 × 7 ഡേയ്സ് കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ബിയും സിയും കൂടെ ഒറ്റക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കുന്നതാണ് ചോദ്യം. അപ്പൊ ഈ ഒരു ക്വസ്റ്റൻ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഫ്രാക്ഷൻ കാണും, 20 × 3, 40 × 7. അത് കാണുമ്പോൾ ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ന്യൂമറേറ്ററിൽ കാണുന്ന വാല്യൂസിന്റെ മാത്രം എൽസിഎം എടുത്താൽ മതി. 40, 20, 10. 40 × 20 × 10 എൽസിഎം എത്രയാണ്, 40 ആണ് അല്ലേ. അപ്പൊ ടോട്ടൽ വർക്ക് 40 ആണ് നമ്മൾ എടുത്തു. ഇനി നമ്മൾ എയുടെ എഫിഷ്യൻസി കാണാൻ പോകണം. എയുടെ എഫിഷ്യൻസി എന്താ, 40 × 10 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 4 കിട്ടും. ഇനി ഏതാണ്, ഇനി അടുത്ത് വന്നിട്ടുള്ള എന്താ, എ ബി എ ആൻഡ്
ബി ടുഗദർ ക്യാൻ ഡു എന്ന് പറഞ്ഞു. അപ്പൊ എ ബിയുടെ എഫിഷ്യൻസി എത്രയാണ്? ടോട്ടൽ വർക്ക് 40 ആണ്, എത്രയാണ്, എത്ര ദിവസം കൊണ്ടാണ് തീർക്കുന്നത്? 20/3 ദിവസം കൊണ്ടാണ്. അപ്പൊ 40/20/3 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 40 × 3/20 എത്രയാണ്? ഇത് രണ്ടും കിട്ടിപ്പോയി, 2 കിട്ടി, ബാക്കി 6. അപ്പൊ എയുടെ ഒരു ദിവസത്തെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 4 ആണ്, എന്റെയും ബീന്റെയും കൂടെ ഒരു ദിവസത്തെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 6 ആണ്. അതിന്റെ അർത്ഥം ബീന്റെ എഫിഷ്യൻസി എത്രയാണ്? എ ഒറ്റക്ക് 4, എയും ബിയും കൂടെ കൂടുമ്പോൾ 6 ആണെങ്കിൽ ബീന്റെ വർക്ക് എത്രയാണ്? 2 അല്ലെ, കാരണം 4 വർക്ക് എ എടുത്തു, 2 വർക്ക് ബിയും കൂടെ എടുക്കുമ്പോഴാണ് ഈ 6 ആകുന്നത്. അപ്പൊ ബീന്റെ വർക്ക് എന്ത് കിട്ടി? നമുക്ക് 2 എന്ന് കിട്ടി. ഇനി അടുത്ത എന്താ? എയും ബിയും സിയും കൂടെ ഒരുമിച്ച് എത്രയാണ്? 40/7 ഡേയ്സ് കൊണ്ട് തീർക്കുന്നതാണ്. അപ്പൊ ടോട്ടൽ വർക്ക് എത്രയാണ്? 40 ആണ്. അപ്പൊ 40/7 ഡേയ്സ് കൊണ്ട് തീർക്കുന്നതാണ് ഒരു ദിവസത്തെ എഫിഷ്യൻസി എത്ര? 40 × 7/40 എത്ര കിട്ടും? 40 40 കട്ട് ചെയ്താൽ ബാക്കി 7. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? എന്റെ എഫിഷ്യൻസി 4 ആന്ന് കിട്ടി, ബീന്റെ എഫിഷ്യൻസി 2 ആന്ന് കിട്ടി, എ ബി സിയുടെ എഫിഷ്യൻസി 7 ആന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ സിന്റെ എഫിഷ്യൻസി എത്ര? എ ബി സി ഒരുമിച്ച് 7 വർക്ക് ചെയ്യും, അതിൽ എ 4 വർക്കും ബി 2 വർക്കുമാണെങ്കിൽ ബാക്കിയുള്ള 1 വർക്കാണ് ആര് ചെയ്യുക? സി ചെയ്യുക, കാരണം ആ 4ഉം 2ഉം ഒന്നും കൂടെ കൂട്ടുമ്പോഴാണ് ഇവിടെ 7 എന്ന് കിട്ടുന്നത്. അപ്പൊ നമുക്ക് സെപ്പറേറ്റ് ഓരോരുത്തരുടെ എഫിഷ്യൻസി കിട്ടി, എന്റെ എഫിഷ്യൻസി 4, ബീന്റെ എഫിഷ്യൻസി 2, സിന്റെ എഫിഷ്യൻസി 1. ഇനി ക്വസ്റ്റൻ നോക്കാം, എന്താണ്? ഹൗ മെനി ഡേയ്സ് ക്യാൻ ബി ആൻഡ് സി ടുഗദർ ഡു ദ സെയിം പീസ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞു. ബിയും സിയും ഒരുമിച്ചാണ്, ബിയും സിയും മാത്രം ഒരുമിച്ചാണെങ്കിൽ അവർ എത്ര ദിവസം കൊണ്ട് വർക്ക് തീർക്കുന്ന ചോദ്യം. അപ്പൊ ടോട്ടൽ വർക്ക് എന്താണ്? 40 ഡിവൈഡഡ് ബൈ ബീന്റെ സീന്റെയും എഫിഷ്യൻസി എത്രയാണ് ഡിവൈഡ് ചെയ്താൽ പോരെ? ബീന്റെ സീന്റെ എഫിഷ്യൻസി എത്രയാണ്? ബീന്റെ എഫിഷ്യൻസി 2, സീന്റെ എഫിഷ്യൻസി 1. അപ്പൊ 40/2+1 എത്രയാണ്? 40/3 ഡേയ്സ് കൊണ്ട് ആരൊക്കെ തീർക്കും? ബിയും സിയും കൂടെ ആ വർക്ക് തീർക്കും. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി അടുത്ത് എന്താ? എ ആൻഡ് ബി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 20 ഡേയ്സ്, ബി ആൻഡ് സി ടുഗദർ ക്യാൻ ഡു എ സെയിം വർക്ക് ഇൻ 25 ഡേയ്സ്, സി ആൻഡ് എ ടുഗദർ ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 15 ഡേയ്സ്. ഇൻ ഹൗ മെനി ഡേയ്സ് എ അലോൺ ക്യാൻ ഡു ദ സെയിം വർക്ക്? ഇത് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റൻ ആണ്. എയും ബിയും കൂടെ ആണെങ്കിൽ ആ വർക്ക് എന്ത് ചെയ്യും? 20 ദിവസം കൊണ്ട് തീർക്കും. ബിയും സിയും കൂടെ ആണെങ്കിൽ ആ വർക്ക് 25 ദിവസം കൊണ്ട് തീർക്കും. എയും സിയും കൂടെ ആണെങ്കിൽ ആ വർക്ക് എന്ത് ചെയ്യും? 15 ദിവസം കൊണ്ട് തീർക്കും. അങ്ങനെയാണെങ്കിൽ എ ഒറ്റക്ക് ആ വർക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 20 എന്തൊക്കെയാണ് ഉള്ളത്? 20 25 15 ഇതിന്റെ 3ന്റെ എൽസിഎം എടുക്കുക. 20, 25, 15 എൽസിഎം എത്ര വരും? 20, 25 എൽസിഎം എന്ന് പറഞ്ഞാൽ 100 വരും. പിന്നെ 100നെ 15 നോക്കുകയാണെങ്കിൽ എത്ര വരും? 300. അപ്പൊ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ 300 ആണ് നമ്മൾ എടുത്തു. ഓക്കെ, ഇനി എന്താണ്? എന്റെയും ബീന്റെ എഫിഷ്യൻസി കാണാൻ പോകണം. എത്രയാണ് ടോട്ടൽ വർക്ക്? 300. എയും ബിയും കൂടെ ഒരുമിച്ചാണെങ്കിൽ ആ വർക്ക് 20 ദിവസം കൂടെ തീർക്കും. അപ്പൊ 300/20 എത്രയാണ്? 300/20 എന്ന് പറഞ്ഞാൽ 15. അതിന്റെ അർത്ഥം എയും ബിയും കൂടെ ഒരു ദിവസം 15 വർക്ക് വെച്ചിട്ടാണ് 20 ദിവസം കൊണ്ട് ഈ 300 വർക്ക് തീർക്കുന്നത്. ഇനി അടുത്ത എന്താ? ബിയും സിയും ഇവരുടെ എഫിഷ്യൻസി എന്താ? 300/നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണ്? 25. ഓക്കെ, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡയറക്റ്റ് എന്താ പറയുക, ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി എന്ന് പറയാത്തത് എന്തുകൊണ്ടാ? നിങ്ങൾക്ക് അത് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് എങ്ങനെയാണ് വരുന്നത്? ഒരു ദിവസം എത്ര വർക്ക് എന്ന് കാണാൻ ചെയ്താൽ മതി. ടോട്ടൽ 25 ദിവസം കൊണ്ടാണ് തീർക്കുന്നത്, ടോട്ടൽ വർക്ക് 300 ഉണ്ട്. അപ്പൊ 300/25 ചെയ്താൽ എന്ത് കിട്ടും? ഒരു ദിവസത്തെ വർക്ക് കിട്ടും. എത്രയാണ്? 300/25 എന്ന് പറഞ്ഞാൽ 12. ഓക്കെ, ഇനി അടുത്ത് എന്താണ്? എയും സിയും. എയും സിന്റെ എഫിഷ്യൻസി എന്താ? 300/ എത്രയാണ്? 15 ആണ്. അപ്പൊ 300/15 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 20 കിട്ടും. അപ്പൊ എയും ബിയും കൂടെ ഒരു ദിവസം 15 വർക്ക് ചെയ്യും, ബിയും സിയും കൂടെ 12 വർക്ക് ചെയ്യും, എയും സിയും കൂടെ 20 വർക്ക് ചെയ്യും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് മൂന്നും ആഡ് ചെയ്യാൻ പോകണം. ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ വരും? എ പ്ലസ് ബി ആണ് ഫസ്റ്റ് തീയതി അല്ലെ, രണ്ടാമത്തേല് ബി പ്ലസ് സി ആണ്, മൂന്നാമത്തേല് എ പ്ലസ് സി ആണ്. അങ്ങനെ ഇവരുടെ മൂന്ന് പേരുടെയും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 15+12+20 എത്രയാണ്? 15 ഉം 12 പറഞ്ഞാൽ 32, 32 15 പറഞ്ഞാൽ 47. അപ്പൊ ഇവിടെ എന്തൊക്കെയുണ്ട്? 2 × a+b+c ആണ് ഈ ലെഫ്റ്റ് സൈഡിലുള്ളത്, അതാണ് എന്ത്? 47. അപ്പൊ a+b+c എഫിഷ്യൻസി എത്രയാണ്? 47/2. 47/2 എന്ന് പറഞ്ഞാൽ 23.5. അപ്പൊ എയും ബി സിയും കൂടെ കൂട്ടിയ എഫിഷ്യൻസി എത്രയാണ്? 23.5 ആണ്. നമ്മൾ ചോദിച്ചിട്ടുള്ള എന്താ? എ എലോൺ ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ. അപ്പൊ എ ഒറ്റക്ക് ആ വർക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്ന് കാണണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എയുടെ ഒറ്റക്കുള്ള എഫിഷ്യൻസി നമുക്ക് കാണണം. അപ്പൊ നമ്മൾ നോക്കുക ഇവിടെ എന്താണ്? എയും ബിയും സിയും കൂടെ ആ വർക്ക് അല്ല, നോക്കി എയും ബിയും സിയും കൂടെ ഒരു ദിവസം 23.5 വർക്ക് എടുക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എ ആണ് കാണേണ്ടത്. അപ്പൊ എ അല്ലാത്തത് ഇവിടെ ഏതാണ്? ബി സി അല്ലെ. ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ആണ്, നമുക്ക് ആദ്യം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കുക, ബിയും സിയും കൂടെ ഒരു ദിവസം 12 വർക്ക് ചെയ്യും, എയും ബിയും സിയും കൂടെ എന്ത് ചെയ്യും? ഒരു ദിവസം 23.5 വർക്ക് ചെയ്യും. അപ്പൊ എന്താണ്? ഈ ബിയും സിയും മാത്രമാണ് ഈ 12 ഉള്ളൂ, അതിന് എയും കൂടെ ചേരുമ്പോഴാണ് 23.5 ആകുന്നത്. അതിന്റെ അർത്ഥം എന്റെ എഫിഷ്യൻസി എത്രയാണ്? 23.5 − 12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 11.5. അപ്പൊ എന്റെ എഫിഷ്യൻസി 11.5. ഇനി നമുക്ക് സിന്റെ എഫിഷ്യൻസി ആണ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സി ഇല്ലാത്ത ഇവിടെ ഏതാ? 15. ഓക്കെ, അപ്പൊ അപ്പൊ എയും ബിയും സിയും കൂടെ 23.5, എയും ബിയും മാത്രം 15 ആണെങ്കിൽ ബാക്കിയുള്ള 8.5 ആണ് ആര്? സി. ഇനി നമുക്ക് ആരാ? ബി ആണ് കാണേണ്ടതെങ്കിലോ, എയും ബിയും സിയും കൂടെ 23.5, അതിൽ
എയും സിയും കൂടെ 20 ആണെങ്കിൽ ബാക്കിയുള്ള 3.5 ആണ് ആര് വരിക, ബി വരിക. ഓക്കെ, അപ്പൊ ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. പക്ഷെ നമുക്ക് ഇവിടെ എന്ത് മാത്രം മതി, എ മാത്രം മതി. അങ്ങനെ ചോദ്യം എന്താണ്, എ ഒറ്റക്ക് ആ വർക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കുന്ന ചോദ്യം. ടോട്ടൽ വർക്ക് 300, അതിൽ മാറ്റമൊന്നുമില്ല. അപ്പൊ 300/11.5 ആണ് നമ്മുടെ ആൻസർ വരിക. അപ്പൊ 300/15.5 നമ്മുടെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഡെസിമൽ ഒന്ന് മാറ്റിയിട്ട് ഒരു ഇന്റിജർ വാല്യൂ ആക്കണത്. അപ്പൊ എന്ത് ചെയ്താൽ മതി, താഴെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 23 ആവും. അപ്പൊ മുകളിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ മുകളിൽ 300 × 2 എന്ന് പറഞ്ഞാൽ 600 കിട്ടും, താഴെ 11.5 × 2 എന്ന് പറഞ്ഞാൽ 23 കിട്ടും. അപ്പൊ 600/23 ഏതാണ്, ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഓക്കെ, അപ്പൊ ഇത് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് നോക്കി വെക്കുക എങ്ങനെയാണ് ചെയ്തത് കാര്യങ്ങളൊക്കെ. ഇനി അടുത്ത് എന്താ, എ ആൻഡ് ബി ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 20 ഡേയ്സ് ആൻഡ് 30 ഡേയ്സ് റെസ്പെക്റ്റീവ്ലി. എ വർക്ക്സ് ഫുൾ ടൈം ബട്ട് ബി വർക്ക്സ് ഹാഫ് ടൈം, ഇൻ ഹൗ മെനി ഡേയ്സ് ദ എൻ്റയർ വർക്ക് ഈസ് ടു ബി കംപ്ലീറ്റ്. ഇവിടെ എന്താണ് ഉള്ളത്, എയും ബിയും കൂടെ ഒരു വർക്ക് 20 ദിവസം കൊണ്ട് 30 ദിവസം കൊണ്ട് തീർക്കുന്ന പറഞ്ഞു. അതിലെന്താണ് എന്ന് പറയുന്നത്, എന്താണ് എ വർക്ക് ഫുൾ ടൈം, എ എന്ത് ചെയ്തു, ഫുൾ ടൈം വർക്ക് ചെയ്തു, ബി ഹാഫ് ടൈം വർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ വർക്ക് തീർക്കാൻ എത്ര സമയം എടുക്കുന്ന ചോദ്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ടോട്ടൽ വർക്ക് നമ്മൾ എന്തെടുക്കും, 20 ന്റെയും 30 ന്റെ എൽസിഎം എത്രയാ, 60. അപ്പൊ എന്റെ എഫിഷ്യൻസി എത്രയാ, എന്റെ എഫിഷ്യൻസി ആണ് 60/20. ഇനി ഓരോന്നിനും ഞാൻ അങ്ങനെ പറയില്ല, 60/20 എത്രയാണ്, 3. ബിന്റെ എഫിഷ്യൻസി 60/30 എന്ന് പറഞ്ഞാൽ 2. അപ്പൊ എന്റെ എഫിഷ്യൻസി 3 കിട്ടി, ബിന്റെ എഫിഷ്യൻസി 2 കിട്ടി. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, എന്താണ് എ വർക്ക്സ് ഫുൾ ടൈം, എ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്നുണ്ട്, ബി എന്ത് ചെയ്യുന്നുണ്ട്, ആ ടോട്ടൽ വർക്ക് എത്രയാണ് ചെയ്തത്, അതിന്റെ പകുതി ദിവസം വർക്ക് ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്തു, ഇവർ രണ്ടുപേരും കൂടെ വർക്ക് തീർത്തുന്ന പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം കൊണ്ടാണ് വർക്ക് തീർത്തതെന്ന് ചോദ്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ എക്സ് അത് എത്ര ദിവസം കൊണ്ട് തീർത്തുള്ള ആ എക്സ് നമ്മൾ അല്ല നമ്പർ ഓഫ് ഡേയ്സ് നമ്മൾ എന്തെടുത്തു, എക്സ് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുക, എ എത്ര ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്, എ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ 3 ആണ്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ് ദിവസം വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. ഇനി അടുത്തത് ആരൊക്കെയാണ്, ബി ഹാഫ് ഡേ അല്ല ഹാഫ് അല്ല ഈ എക്സിന്റെ പകുതി ടൈമേ വർക്ക് ചെയ്യുന്നു. ബിയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ 2 ആണ് ബിന്റെ എഫിഷ്യൻസി, ബി എന്താണ് എക്സിന്റെ പകുതി ദിവസം വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പൊ x/2 അല്ലേ. അപ്പൊ ടോട്ടൽ ഒരു ദിവസം എ എന്ത് ചെയ്യും, 3 വർക്ക് എടുക്കും, അങ്ങനെ x ഡേയ്സ്. ബിയും ഒരു ദിവസം 2 വർക്ക്, അങ്ങനെ x/2 ഡേയ്സ്. ഇതൊക്കെ കൂടി കൂടുമ്പോഴാണ് ഈ ടോട്ടൽ വർക്ക് എന്താവുന്നത്, 60 ആവുന്നത് അല്ലേ. അപ്പൊ 3x + 2x/2 എന്ന് പറഞ്ഞാൽ 2 × 2 വെട്ടിപ്പോയി, ബാക്കി എന്താ, 3x + x 4x. 4x എന്ന് പറഞ്ഞാൽ 60, x എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, 60/4 എന്ന് പറഞ്ഞാൽ 15 കിട്ടും. ഓക്കെ, ഇതിന്റെ അർത്ഥം എന്താ, എക്സ് 15 ദിവസം വർക്ക് ചെയ്യുന്നുണ്ട് അല്ല, എക്സ് അല്ല എ 15 ഡേയ്സും വർക്ക് ചെയ്യുന്നുണ്ട്, ബി അതിന്റെ പകുതി ആയിട്ടുള്ള 7.5 ഡേയ്സും വർക്ക് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക, 60 എന്ന് കിട്ടുക. ഓക്കെ, ഇനിയിപ്പോ ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോ ഓപ്ഷൻ എടുത്ത് നോക്കുക. ഓക്കെ, ഇതിൽ എത്ര ദിവസം കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്, 15 ദിവസം കൊണ്ട്. അതിന്റെ അർത്ഥം എന്താ, 15 ദിവസം ആര് വർക്ക് ചെയ്യുന്നുണ്ട്, എ വർക്ക് ചെയ്യുന്നുണ്ട്, ബാക്കി പകുതി ദിവസം കൊണ്ടാണ് ബി വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഓരോ ഓപ്ഷൻ എടുത്ത് നോക്കുക. സി നോക്കുമ്പോൾ എന്താ, 12 ദിവസം എ വർക്ക് ചെയ്യുന്നുണ്ട്, 6 ദിവസം ബി വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കൂടി കൂട്ടുമ്പോൾ 60 കിട്ടുന്നുണ്ടോ നോക്കുക. അങ്ങനെ ഏത് ഓപ്ഷൻ കൂട്ടുമ്പോഴാണ് ടോട്ടൽ 60 കിട്ടുന്നത്, അതായിരിക്കും നമ്മുടെ ആൻസർ. പക്ഷെ അതിന്റെ ആവശ്യമൊന്നുമില്ല, നേരെ നോക്കുക, ഒരു ദിവസത്തെ എഫിഷ്യൻസി ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ്, അത് വർക്ക് ചെയ്യുമ്പോൾ ടോട്ടൽ വർക്ക് കിട്ടും. അങ്ങനെ എയും വർക്ക് ചെയ്യുന്നുണ്ട്, ബിയും വർക്ക് ചെയ്യുന്നുണ്ട്, അതാണ് ടോട്ടൽ 60. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ഇവിടെ അങ്ങോട്ട് നമ്മൾ എഫിഷ്യൻസി മെത്തേഡ് വെച്ചിട്ട് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാൻ പോകും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ ഒരു ക്ലാസ്സിൽ, എന്താണ് നമ്മൾ നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണോ അതിന്റെ ഇൻവേഴ്സ് റേഷ്യോയിലായിരിക്കും എന്തുണ്ടാവുക, അവരുടെ എഫിഷ്യൻസി റേഷ്യോ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ പല ക്വസ്റ്റ്യൻസും വരും. എന്താണ് ഇനിയിപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും 3 പണിക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പൊ നമ്മൾ ഒരു ജോലിക്കാർക്കും ശമ്പളം കൊടുക്കുന്നത് എങ്ങനെയാണ്, ഓക്കെ, സാധാരണ ഗതിയിൽ നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യണം, ഡെയിലി ഇത്ര ഒരു ഒരാൾക്ക് ഇത്ര കൂലി നിന്ന് കൊടുക്കലാണ്. അതല്ല ഉദ്ദേശിച്ചത്, ഓരോരുത്തർ ചെയ്തതിനനുസരിച്ചിട്ട് കൂലി കൊടുക്കുമ്പോൾ എങ്ങനെയാണ്, നമ്മുടെ എഫിഷ്യൻസി അനുസരിച്ചിട്ടാണ് കൂലി കൊടുക്കേണ്ടത്. അതായത് ഒരു ദിവസം ഓരോരുത്തരും എത്ര വർക്ക് എടുത്തു അതിനനുസരിച്ചിട്ടുള്ള കൂലിയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ എന്താണ്, എ ബി ആൻഡ് സി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 12, 15, and 30 ഡേയ്സ് റെസ്പെക്റ്റീവ്ലി. ഇഫ് ദേ ഡു എ വർക്ക് ടുഗദർ, ഫൈൻഡ് ദ റേഷ്യോ ഇൻ വിച്ച് ദ എമൗണ്ട് ഈസ് ടു ബി ഡിസ്ട്രിബ്യൂട്ട്. ഇവിടെ എന്താണ്, എയും ബിയും സിയും, എ എന്ത് ചെയ്യും, ഒരു വർക്ക് 12 ദിവസം കൊണ്ട് തീർക്കും, ബി 15 ദിവസം കൊണ്ട് തീർക്കും, സിയോ 30 ദിവസം കൊണ്ട് തീർക്കും. ഓക്കെ, അങ്ങനെ അവർ മൂന്ന് പേരും ഒരുമിച്ച് വർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഏത് റേഷ്യോയിലാണ് അവരുടെ എന്ത് ചെയ്യണത്, ആ കിട്ടിയിട്ടുള്ള പൈസ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടതെന്ന ചോദ്യം. ഓക്കെ, മൂന്ന് പേരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഓരോരുത്തരും എത്ര വർക്ക് ചെയ്തു എന്നുള്ളതിനനുസരിച്ച് നമ്മൾ പൈസ കൊടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താണ് നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണ്, എ ബി സി, അതായത് 12, 15, 30. ഇവിടെ നമ്മൾ എന്ത് വരും, നമ്മുടെ റേഷ്യോയിൽ നമ്മൾ പഠിച്ചൊരു കൺസെപ്റ്റ് കയറി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു കുറച്ച് റേഷ്യോനെയും കുറച്ച് പെർസെന്റേജ് കൺസെപ്റ്റ് വരുന്നുണ്ട്, അതിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പൊ നമ്പർ ഓഫ് ഡേയ്സ് നമുക്ക് കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു ഈ നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണോ അതിന്റെ നേരെ ഇൻവേഴ്സ് റേഷ്യോ ആയിരിക്കും എന്ത്, എഫിഷ്യൻസിന്റെ റേഷ്യോ ഉണ്ടാവും. അപ്പൊ 1/12 = 1/15 = 1/30 ഇതായിരിക്കും എന്ത്, എഫിഷ്യൻസിന്റെ റേഷ്യോ. അപ്പൊ ഈ എഫിഷ്യൻസി എത്രയാണോ ആ റേഷ്യോയിലായിരിക്കും നമ്മൾ എന്ത്, നമുക്ക് അവർക്കുള്ള പൈസയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം ഓരോരുത്തരും എടുത്ത വർക്ക് അനുസരിച്ചിട്ട് കൂലി എടുത്താൽ പോരെ, വെറുതെ കൂലി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എത്രയാണ് ഇവർ വർക്ക് എടുത്തിട്ടുള്ള നോക്കുക, ആ റേഷ്യോയിൽ കൂലി ഡിവൈഡ് ചെയ്ത് നോക്കുക. 1/12 = 1/15 =
1/30 എത്രയാന്ന് നോക്കണം. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം, ഈ 12-ന്റെയും 15-ന്റെയും 16-ന്റെയും ഒരു എൽസിഎം എടുത്തിട്ട് മൂന്നിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ എന്ത് കിട്ടും, 12-ന്റെ 15-ന്റെ 13-ന്റെ എൽസിഎം എന്ന് പറഞ്ഞാൽ 60 ആണ്. അപ്പൊ മൂന്നിനെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 60/12 എന്ന് പറഞ്ഞാൽ 5 കിട്ടും. 60/15 എന്ന് പറഞ്ഞാൽ 4 കിട്ടും. 60/30 എന്ന് പറഞ്ഞാൽ 2 കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണെന്ത് അവരുടെ എഫിഷ്യൻസി റേഷ്യോ. ഈ എഫിഷ്യൻസി റേഷ്യോയിലാണ് നമ്മൾ എന്ത് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്, അവർക്കുള്ള കൂലി അവർക്കുള്ള പൈസ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ എന്താണ് 5:4:2 ആണ് ആൻസർ ചെയ്ത ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾക്ക് ഇവിടെ ഈ ഇൻവേഴ്സ് പെട്ടെന്ന് കാണാൻ ബുദ്ധിമുട്ട് എന്ത് ചെയ്യാം, ഈ 1/12:1/15 മാത്രം നോക്കുക. അപ്പൊ എന്ത് കിട്ടും, 1/12:1/15 എന്ന് പറഞ്ഞാൽ എന്താ, 15:12 ആണ്. 15:12 എന്ന് പറഞ്ഞാൽ എന്താ, 5:4 ആണ്. അപ്പൊ ഈ 5:4 റേഷ്യോ വരുന്ന ഒരു ഓപ്ഷൻ ആണ് നോക്കുക. എ അല്ല, ബി ഇല്ല, സി ഇല്ല, ഏത് മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ രണ്ടാമത്തെ മൂന്നാമത്തെ നോക്കാം. ഇവിടെ എത്രയാണ് നമ്പർ ഓഫ് ഡേയ്സിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 15:30 ആണ്. അപ്പൊ എഫിഷ്യൻസിന്റെ റേഷ്യോ എന്ത് വേണം, 30:15 വരണം. 30:15 എന്ന് പറഞ്ഞാൽ 2:1. അപ്പൊ 2:2 വരുന്നത് രണ്ടാമത്തെ ഏത് ഓപ്ഷനാണ് നോക്കാം. ഇവിടെ എന്താണ്, 5:2 ആണ്. ഇവിടെ 5:4 ആണ്. ഇവിടെ 4:5 ആണ്. അപ്പൊ ഇവിടെ ഇവിടെ 4:2 ആണ്. 4:2 എന്ന് പറഞ്ഞാൽ എന്താണ്, 2:1 ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോ ട്രിക്കുകൾ വെച്ചിട്ടാണ് ചെയ്തു. ഇതൊക്കെ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് റേഷ്യോ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ചെയ്തപ്പോൾ അവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണോ അതിന്റെ ഇൻവേഴ്സ് റേഷ്യോ ആയിരിക്കും എന്ത്, അവരുടെ എഫിഷ്യൻസിന്റെ റേഷ്യോ. ആ എഫിഷ്യൻസിന്റെ റേഷ്യോയിലായിരിക്കും എന്ത്, നമ്മൾ അവർക്കുള്ള കൂലി ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത് അടുത്തത് എന്താ, എ ബി സി. അതുപോലെ നേരത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്, എ ബി സി വർക്കിംഗ് അലോൺ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 50, 30, and 75 days റെസ്പെക്റ്റീവ്ലി. ദേ വർക്ക് ടുഗദർ ആൻഡ് ഗെറ്റ് ₹1,615 ഫോർ കംപ്ലീറ്റിംഗ് ദ വർക്ക്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ഷെയർസ് ഓഫ് ആൻസ്. ഇവിടെ എന്താ പറയുന്നത്, എ ഒരു വർക്ക് 15 ദിവസം കൊണ്ട് തീർക്കും, ബി ഒരു വർക്ക് 30 ദിവസം കൊണ്ട് തീർക്കും, സി ആണെങ്കിലോ ആ സെയിം വർക്ക് 75 ദിവസം കൊണ്ടാണ് തീർക്കുക. അങ്ങനെ എന്ത് ചെയ്തു, ഇവർ ആ വർക്ക് ഒരുമിച്ച് വർക്ക് തീർത്തപ്പോൾ ഇവർക്ക് ഒരു 1,615 എന്ത് ചെയ്തു, ഇവരുടെ കൂലിയായിട്ട് കിട്ടി. ഓക്കെ, അതായത് 1,600 ആ വർക്ക് തീർക്കുന്നതിന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവർ എന്ത് ചെയ്തു, ആ അവരുടെ എഫിഷ്യൻസിന്റെ റേഷ്യോയിലും എമൗണ്ട് ഡിവൈഡ് ചെയ്താൽ എയുടെയും സിയുടെയും ഷെയറിന്റെ ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചു. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഇവരുടെ എഫിഷ്യൻസിന്റെ റേഷ്യോ കാണും. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് എന്തുണ്ട്, എത്രയാണ്, എ ബി സി എന്ന് പറഞ്ഞാൽ 15:30:75. ഇതാണെന്ത് ഇവരുടെ നമ്പർ ഓഫ് ഡേയ്സിന്റെ റേഷ്യോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന്റെ നേരെ ഇൻവേഴ്സ് ആയിരിക്കും എന്ത്, എഫിഷ്യൻസിന്റെ റേഷ്യോ ഇൻവേഴ്സ് എത്രയാണ്, 1/15:1/30:1/75. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ട്രിക്ക് നോക്കാൻ പറ്റില്ല, കാരണം ഇവിടെ നമുക്ക് റേഷ്യോ അല്ല കാണേണ്ടത്, റേഷ്യോ കണ്ടിട്ട് ഈ എമൗണ്ട് ഡിവൈഡ് ചെയ്യുന്നത് കാണും. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാക്ട് എന്ത് ചെയ്യണം, റേഷ്യോ തന്നെ കിട്ടണം. അപ്പൊ എന്ത് കിട്ടും, 1/15, 1/30, 1/5, താഴെ എന്താണ്, 15:30:75. മൂന്നിന്റെ എൽസിഎം എത്രയാണ്, 15:30:75 എൽസിഎം എന്ന് പറഞ്ഞാൽ 150 ആണ്. അപ്പൊ മൂന്നിനെ 150 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ എന്ത് കിട്ടും, 150/15 എന്ന് പറഞ്ഞാൽ 10 കിട്ടും. ഇവിടെ എന്ത് കിട്ടും, 150/30 എന്ന് പറഞ്ഞാൽ 5 കിട്ടും. ഇവിടെ എന്ത് കിട്ടും, 150/75 എന്ന് പറഞ്ഞാൽ 2 കിട്ടും. അപ്പൊ ഈ 10:5:12 റേഷ്യോയിലാണ് എന്ത്, ഇവരുടെ ഈ എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ടോട്ടൽ എമൗണ്ട് എത്രയാണ്, ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1,615. അപ്പൊ ഈ 1,615 10:5:2 റേഷ്യോയിൽ കൊടുക്കണം. നമുക്ക് സ്വാഭാവികമായിട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, എ എന്ത് ചെയ്യും, ഒരു വർക്ക് 15 ദിവസം കൊണ്ട് തീർക്കും, സി അത് 75 ദിവസം കൊണ്ടാണെങ്കിൽ ഏറ്റവും കൂടുതൽ വർക്ക് എടുക്കുന്ന ആരാ, എ ആണ് അല്ലെ. കാരണം സിക്ക് പതുക്കെ പതുക്കെ എടുക്കുമ്പോഴാണ് അത് 75 ദിവസം വർക്ക് എടുക്കുന്നത്. എ എന്ത് ചെയ്യും, ആ വർക്ക് 15 ദിവസം കൊണ്ട് തീർക്കുന്നതിന്റെ അർത്ഥം എന്താ, എ ഒരു ദിവസം ഒരുപാട് വർക്ക് എടുക്കുന്നുണ്ട്, സീനെക്കാളും ഒരുപാട് വർക്ക് എടുക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ആർക്ക് കൂടുതൽ വേണം, എയ്ക്ക് കൂടുതൽ വേണം. അപ്പൊ അതാണ് നമ്മൾ ഇൻവേഴ്സ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടി ഈ 10+5+2 എത്രയാണ്, 17. ഈ 17 യൂണിറ്റ് ആണ് നമ്മളെ എന്ത് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്, 1,615. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം, എന്റെ സീന്റെ ഡിഫറൻസ്. എന്റെ സീന്റെ ഡിഫറൻസ് എത്രയാണ്, 10, 2, 8 യൂണിറ്റ്. ഇതാണ് നമുക്ക് കാണുന്നത്. അപ്പൊ 17 യൂണിറ്റ് 1,615 ആണെങ്കിൽ 8 യൂണിറ്റ് എന്ത് കാണണം, നമുക്കറിയാം ഒരു യൂണിറ്റ് എന്താ, 1,615/17. 8 യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇൻറ്റു 8, ഈ വാല്യൂ ആണ് നമുക്ക് കാണുന്നത്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാം, നമുക്ക് ഒറ്റയടിക്ക് ഈ 1,615 17 വെട്ടിക്കളയണം. കാരണം 17 8 പോകില്ല, അപ്പോൾ 1,615 എന്തായാലും 17 പോകണം. അതുകൊണ്ടാണ് നമുക്കിവിടെ ഫ്രാക്ഷൻ ഒന്നും ഇല്ലാത്ത ഒരു ആൻസർ 4 ഓപ്ഷൻ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഈ 1,615 എത്ര 17 പോകും നോക്കാം. ഒറ്റയടിക്ക് ഇങ്ങനെ നോക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. നമ്മൾ ഈ 1,615 പകരം 1,700 എടുക്കുക. ഓക്കെ, 1,700 - 85 എന്നിട്ട് 17 ഡിവൈഡ് ചെയ്യാം. ഓക്കെ, കാരണം നമുക്കറിയാം 1,700 - 85 ആണ് ഇത് 1,615. അപ്പൊ 1,700 - 1,700 - 17 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 100 ആണ് അല്ലെ. -85/17, 85/17 എന്ന് പറഞ്ഞാൽ 5 ആണ്. 100 - 5 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 95. അപ്പൊ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അല്ല ഒറ്റയടിക്ക് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് തന്നെ പോകണമെന്നില്ല, നമുക്ക് തൊട്ടടുത്തുള്ള വാല്യൂ നേരെ തിരിച്ചിങ്ങോട്ട് പോകാൻ മതി. കാരണം 1,700 എത്ര പ്രാവശ്യം 17 പോകുന്ന കാണാൻ നമുക്ക് സുഖമാണ്, എത്രയാണ്, 100. പിന്നെ ബാക്കിയുള്ളത് അതിനൊരു 85 കുറച്ചാണെന്ന് 1,615. അപ്പൊ 85 എത്ര പ്രാവശ്യം 17 പോകും, 5 പ്രാവശ്യം. അതാണെന്ത്, 95 എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ കൺഫ്യൂഷനിൽ ആൾക്കാരൊന്നും ചെയ്യേണ്ട, 1,615 ഡിവൈഡ് 17 ചെയ്തിട്ട് കണ്ടാലും മതി. അതാണെന്ത്, 95. അപ്പൊ നമ്മുടെ ആൻസർ എന്താ,
95 × 8. അപ്പൊ 8 എന്ന് പറഞ്ഞാൽ എന്താ, 2 × 2 × 2. ഇതൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. എന്താണ് ഒരു നമ്പറിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് കാണാനുള്ള എപ്പോഴും എന്താ, ആദ്യം 95 ഡബിൾ എടുക്കുക, എത്ര കിട്ടും? 190. പിന്നെ അതിന്റെ ഡബിൾ എടുക്കുക, എത്ര കിട്ടും? 380. പിന്നെ അതിന്റെ ഡബിൾ എടുക്കുക, എത്ര കിട്ടും? 760. അങ്ങനെ മൂന്ന് പ്രാവശ്യം ഡബിൾ എടുക്കുക, നമുക്ക് എന്ത് കിട്ടും? 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ആൻസർ കിട്ടും. 760 ആണ് നമ്മുടെ എന്റെയും സിന്റെ ഡിഫറൻസ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, കാരണം നമ്മൾ ഈ മൂന്ന് പ്രാവശ്യം ഡബിൾ എടുത്ത് എന്തുകൊണ്ടാണ്, 8 എന്ന് പറഞ്ഞാൽ 2 × 2 × 2 ആണ്. അപ്പൊ ആദ്യം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, പിന്നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, പിന്നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ, എ ആൻഡ് ബി ടുഗദർ ആർ സപ്പോസ് ടു ഡു 13/15 ഓഫ് ദ വർക്ക് ആൻഡ് ബി ആൻഡ് സി ടുഗദർ ഡു 11/20 ഓഫ് ദ വർക്ക്. ഇഫ് ദ ഡിഫറൻസ് ഓഫ് വേജസ് ഓഫ് എ ആൻഡ് സി ഈസ് റുപ്പീസ് 7600, ദെൻ ദ ടോട്ടൽ വേജസ് ഓഫ് എ ആൻഡ് ബി ഈസ്. ഓക്കെ, ഇവിടെ എന്താണ്, എയും ബിയും കൂടിയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതെന്ത് ചെയ്യും, സോറി, എയും ബിയും എന്ത് ചെയ്തു, ടോട്ടൽ വർക്കിന്റെ 13/15 ചെയ്തു. ബിയും സിയോ ടോട്ടൽ വർക്കിന്റെ 11/20 ചെയ്തു. അങ്ങനെ അവർക്ക് എന്ത് ചെയ്തു, ഒരു ശമ്പളം കൊടുത്തു, കൂലി കൊടുത്തു. കൂലി എത്രയാണ്, എന്റെ സീന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 7600 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വേജസ് ഓഫ് എ ബി ആൻഡ് സി, ഇവരുടെ മൂന്ന് പേരുടെ ടോട്ടൽ വേജസ് എത്രയാണെന്ന് ചോദ്യം. അപ്പൊ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും, എയും ബിയും കൂടെ എത്ര പാട്ട് തീർത്തു, 13/15 ആണ്. ബിയും സിയും കൂടെ എത്ര പാർട്ട് തീർത്തു, 11/20 ആണ്. ഇതിന്റെ അർത്ഥം എന്താ, ടോട്ടൽ 15 പാർട്ടിൽ 3 പാർട്ട് ആരെ, 13 പാർട്ട് ആരൊക്കെ എടുത്തു, എയും ബിയും എടുത്തു. 11/20 എന്ന് പറഞ്ഞാൽ എന്താ, ടോട്ടൽ 20 പാർട്ട് ആണെങ്കിൽ അതിൽ 11 പാർട്ട് ആരെടുത്തു, ബി പ്ലസ് സി എടുത്തു. അപ്പൊ നമുക്കറിയാം ഇവിടെ ടോട്ടൽ വർക്ക് എപ്പോഴും രണ്ട് കേസിലും എന്താണ്, സെയിം ആണ്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ടോട്ടൽ വർക്ക് തന്നെ 15 ആണ്, ഇവിടെ 20 ആണ്. അപ്പൊ എന്ത് ചെയ്യാം, അത് രണ്ടും നമ്മൾ ഈക്വൽ ആക്കണം. 15 × 20 എൽസിഎം എന്ന് പറഞ്ഞാൽ 60 ആണ്. അപ്പൊ രണ്ടിനെ നമ്മൾ 60 ലേക്ക് മാറ്റുകയാണ്. അപ്പൊ 15 നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 60 ആവും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 20നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 60 ആവും. അപ്പൊ മുകളിൽ എന്ത് ചെയ്യണം, ഇവിടെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്തായി, 13 × 4 എന്ന് പറഞ്ഞാൽ 52, 52/60. രണ്ടാമത്തെ എന്തായി, 33/60. ഇപ്പോൾ ഇവിടെ അർത്ഥം എന്താ, എയും ബിയും കൂടെ എത്ര വർക്ക് എടുക്കും, എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്ക് നമ്മൾ എന്ത് എടുത്തു, 60 എടുത്തു. അതിൽ 52 വർക്ക് ആരൊക്കെ എടുത്തു, എ പ്ലസ് ബി എന്ത് ചെയ്തു, 52 വർക്ക് എടുത്തു. ബി പ്ലസ് സി എന്ത് ചെയ്തു, 33 വർക്ക് എടുത്തു. അല്ലേ, എയും ബിയും കൂടെ 52 വർക്ക് എടുത്തു, ബിയും സിയും കൂടെ 33 വർക്ക് എടുത്തു. ടോട്ടൽ വർക്ക് 60 ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഡിഫറൻസ് എടുത്ത് എന്ത് കിട്ടും, എ പ്ലസ് ബി മൈനസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ അത്രയാണ്, 52 − 33 എന്ന് പറഞ്ഞാൽ 19 കിട്ടും. അപ്പൊ എന്ത് കിട്ടും, ബിയും മൈനസ് ബിയും പോയി, ബാക്കി എന്താണ്, എ മൈനസ് സി 19. ഓക്കെ, 19 വർക്ക്. അപ്പൊ ഇതാണ് എന്റെ സീന്റെയും എഫിഷ്യൻസി, അല്ല എന്റെ സീന്റെ എഫിഷ്യൻസി അല്ല, എന്റെ സീന്റെയും എഫിഷ്യൻസിന്റെ ഡിഫറൻസ് 19 യൂണിറ്റ്. അതാണ് നമുക്ക് ക്വസ്റ്റനിൽ വന്നിട്ടുള്ള അവരുടെ വേജ്. ഞാൻ പറഞ്ഞിട്ട് എഫിഷ്യൻസി എത്രയാണോ ആ എഫിഷ്യൻസിന്റെ റേഷ്യോയിലാണ് എന്ത് ചെയ്യാം, നമ്മൾ വേജും കൊടുക്കുക. അപ്പൊ നമുക്ക് എഫിഷ്യൻസി 19 കിട്ടി, എന്ത് എ മൈനസ് സി, എന്റെ സീന്റെ ഡിഫറൻസ്. അതിനാണ് നമ്മൾ ക്വസ്റ്റനിൽ വന്നിട്ടുള്ള എന്റെ സീന്റെ ഡിഫറൻസ് എത്ര, 76000. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുക, 19 യൂണിറ്റ് ആണ്, 76000. 76 അല്ല, 7600. അപ്പൊ നോക്കുക, 19 × 4 ആണ് 76, പിന്നെ 2 സീറോ കൂടെ, അതായത് 19 × 400 ആണ്. എന്ത്, 7600. നമുക്ക് കണ്ടത് എന്താണ്, ദെൻ ദ ടോട്ടൽ വേജസ് ഓഫ് എ ബി ആൻഡ് സി. ടോട്ടൽ വേജ് എന്ന് പറഞ്ഞാൽ എന്താ, ടോട്ടൽ വർക്ക് എത്രയാണ്, 60 വർക്ക്. അപ്പൊ 60 യൂണിറ്റ് ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ 60 × 400 ചെയ്യാം, കാരണം 19 × 400 ചെയ്തപ്പോൾ 7600 കിട്ടി. 60 × 400 ചെയ്ത് എത്ര കിട്ടും, 6 × 4 എന്ന് പറഞ്ഞാൽ 24, പിന്നെ 1 സീറോ, 2 സീറോ, 3 സീറോ, 24000. ഏതാണ്, ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത് അടുത്തെന്താ, ടു ഡു എ സെർട്ടൺ വർക്ക് ദ റേഷ്യോ ഓഫ് എഫിഷ്യൻസി ഓഫ് എ ആൻഡ് ബി ഇസ് 3:7. വർക്കിംഗ് ടുഗദർ ദേ ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 14 ഡേയ്സ്. ബി സ്റ്റാർട്ടഡ് ദ വർക്ക് ആൻഡ് ആഫ്റ്റർ വർക്കിംഗ് 8 ഡേയ്സ് ഹി ലെഫ്റ്റ് ആൻഡ് എ കംപ്ലീറ്റഡ് ദ റിമൈനിങ് വർക്ക് ഫോർ ഹൗ മെനി ഡേയ്സ് ഡിഡ് എ വർക്ക്. അപ്പൊ ഈ ക്വസ്റ്റൻ ഒക്കെ എന്താണ്, എഫിഷ്യൻസിയിലേക്ക് എഫിഷ്യൻസി മെത്തേഡ് വെച്ചിട്ടുള്ള ക്വസ്റ്റൻസ് ആണ്. ഇത്രയും നേരം നമ്മൾ ചെയ്ത് നോക്കിയാൽ എത്ര ദിവസം കൊണ്ട് തീർക്കും, ബി എത്ര ദിവസം കൊണ്ട് തീർക്കും, അങ്ങനെ രണ്ടുപേരും കൂടെ എത്ര ദിവസം തീർക്കണം എന്നുള്ള ടൈപ്പ് ക്വസ്റ്റൻസ് ആയിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എഫിഷ്യൻസി നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ എന്താണ്, നമ്മളൊരു വർക്ക് എടുത്തിട്ട് നമ്മൾ അതിൽ എഫിഷ്യൻസി നമ്മൾ അസ്യൂം ചെയ്തിട്ട് നമ്മൾ ക്വസ്റ്റൻ കാണാൻ ചെയ്തു. ഇവിടെ അതിന്റെ ആവശ്യമില്ല, എഫിഷ്യൻസി ഡയറക്റ്റ് തന്നിട്ടുണ്ട്. എത്രയാണ് എന്റെയും ബിന്റെയും എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3:7 ആണെന്ന് ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് എ ഒരു സമയത്ത് 3 വർക്ക് എടുക്കുമ്പോൾ അതേ സമയത്ത് ബി എന്ത് ചെയ്യും, 7 വർക്ക് എടുക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇവരുടെ എഫിഷ്യൻസി 3 ഉം 7 ഉം ഒന്ന് എടുത്തിട്ട് ക്വസ്റ്റൻ ചെയ്യാൻ പോകണം. എക്സ് എടുക്കേണ്ട ആവശ്യമില്ല, 3x 7x ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. എ 3 വർക്ക് എടുക്കും, ബി 7 വർക്ക് എടുക്കും. ഓക്കെ, അങ്ങനെ തന്നെ എടുക്കുക. ഒരു ദിവസം എ 3 വർക്കാണ് എടുക്കുക, ബി ഒരു ദിവസം 7 വർക്കാണ് എടുക്കുക എന്നുള്ളത് അസ്യൂം ചെയ്യുക. അതിന്റെ അർത്ഥം രണ്ട് പേരും കൂടെ ഒരു ദിവസം എത്ര വർക്ക് എടുക്കും, 10 വർക്ക് എടുക്കും. ഓക്കെ, ഇനി ക്വസ്റ്റൻ എന്താ പറഞ്ഞിട്ടുള്ളത്, വർക്കിംഗ് ടുഗദർ ദേ ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 14 ഡേയ്സ്. രണ്ട് പേരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവരെന്ത് ചെയ്യും, 14 ദിവസം കൊണ്ട് ആ വർക്ക് തീർക്കുന്ന പറഞ്ഞു. അതിന്റെ അർത്ഥം ഇവരുടെ ടോട്ടൽ വർക്ക് എത്രയാണ്, 14 ദിവസം കൊണ്ട് ആ വർക്ക് തീർക്കുക. ഒരു ദിവസം ഇവർ എടുക്കുന്ന വർക്ക് എത്രയാണ്, 10. അപ്പൊ 14 × 10 എത്രയാണ്, 140. അപ്പൊ അതിന്റെ അർത്ഥം 140 ആണ് ഇവിടെ ടോട്ടൽ വർക്ക് വരുന്നത്.
ഓക്കെ. നേരത്തെ നമ്മൾ ഇവിടെ നിന്ന് നേരെ തിരിച്ച് അങ്ങോട്ട് പോവാണ് ചെയ്ത്, ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നമ്മൾ എഫിഷ്യൻസിയിൽ നിന്ന് നമ്മൾ ടോട്ടൽ വർക്ക് കാണും. ഓക്കെ, കാരണം അവരുടെ എഫിഷ്യൻസി 3:7 ആണ് തന്നിട്ടുണ്ട്. അതായത് ടോട്ടൽ 10, 14 ദിവസം കൊണ്ട് തീർക്കും എന്ന് പറഞ്ഞാൽ 14 × 10 ആണ് എന്ത് ഇവിടുത്തെ ടോട്ടൽ വർക്ക്. ഇനി എന്താ പറയുന്നത്? വി സ്റ്റാർട്ടഡ് ദ വർക്ക് ആൻഡ് ആഫ്റ്റർ വർക്കിംഗ് ഫോർ 8 ഡേയ്സ് ഓക്കെ ഹി ലെഫ്റ്റ്. ഇവിടെ എന്താണ്, ഇപ്പൊ നമ്മൾ ടോട്ടൽ വർക്ക് കിട്ടി, ഇനി നമ്മൾ ക്വസ്റ്റനിലേക്ക് കടക്കുകയാണ്. ബി ആണ് ഒറ്റക്കാണ് വർക്ക് തുടങ്ങിയത്. ബി എന്ത് ചെയ്തു, 8 ദിവസം വർക്ക് ചെയ്തിട്ട് ബി അവിടുന്ന് ലെഫ്റ്റ് ആയി പോയി എന്ന് പറഞ്ഞു. അപ്പൊ ബി 8 ദിവസം വർക്ക് ചെയ്താൽ എത്ര വർക്ക് ചെയ്തിട്ടുണ്ടാവും? ബീന്റെ എഫിഷ്യൻസി 7 ആണ്. അങ്ങനെ 8 ദിവസം വർക്ക് ചെയ്താൽ 7 × 8 56. അപ്പൊ 56 വർക്ക് തീർത്തിട്ടാണ് ആര് പോയത്? ബി പോയത്. ഇനി എന്ത് ചെയ്തു, എ വന്നിട്ട് ബാക്കിയുള്ള വർക്ക് എത്ര തീർത്തു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എ എത്ര ദിവസം വർക്ക് ചെയ്തെന്ന് ചോദിച്ചു. അപ്പൊ ഇനി വർക്ക് എത്ര ബാക്കിയുണ്ട്? ടോട്ടൽ 140 ആയിരുന്നു, അതിൽ 56 വർക്ക് ആര് ചെയ്തു? ബി ചെയ്തിട്ട് ബി പോയി. ഇനി എ ആണ് വർക്ക് ചെയ്യുന്നത്. എന്റെ എഫിഷ്യൻസി എത്ര? എന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ ടോട്ടൽ ഇനി 140 മൈനസ് 56 വർക്ക് ആണ് ബാക്കിയുള്ളത്. ഒരു ദിവസം എ 3 വർക്ക് എടുക്കുമെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീർക്കുക? ഡിവൈഡഡ് ബൈ 3. എത്രയാണ്? 140 മൈനസ് 56 എന്ന് പറഞ്ഞാൽ കിട്ടും 84. 84/3 എന്ന് പറഞ്ഞാൽ 28 ഡേയ്സ് ആണ് ആര് വർക്ക് ചെയ്യുന്നത്? എ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, 8 ഡേയ്സ് ബിയും വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്ത്, ഓക്കെ, അടുത്ത് എന്താണ്? എക്സ് ഈസ് ട്വൈസ് ആസ് ഗുഡ് ആസ് വർക്ക് മാൻ ആസ് വൈ. ടുഗദർ ദേ ക്യാൻ ഫിനിഷ് ദ വർക്ക് ഇൻ 18 ഡേയ്സ്. ഇൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ ഇറ്റ് ബി ഡൺ ബൈ ഈ സെപ്പറേറ്റ്? ഇവിടെ എന്താണ്, എക്സ് എന്ന് പറഞ്ഞാൽ ട്വൈസ് ആസ് ഗുഡ് ആസ് വർക്ക് മാൻ ആസ് വൈ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വൈ എത്രയാണ് വർക്ക് എടുക്കുന്നത്, അതിന്റെ ഇരട്ടി വർക്ക് ആരെടുക്കും? എക്സ് എടുക്കുന്ന വർക്ക് ലഭിക്കും. എക്സ് വൈ എടുക്കുന്നതിന്റെ ഇരട്ടി വർക്ക് എടുക്കുന്ന ആളാണ് എക്സ്. രണ്ടുപേരും കൂടി ഒരുമിച്ച് ആ വർക്ക് 18 ദിവസം കൊണ്ട് തീർക്കുന്നുണ്ടെങ്കിൽ രണ്ടുപേരും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആ വർക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കുന്നതാണ് ചോദ്യം. അപ്പോൾ ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. എന്താണ്, ആദ്യം നമുക്ക് ഡയറക്റ്റ് നോക്കാം, എക്സിന്റെയും വൈന്റെയും എഫിഷ്യൻസി കാണാൻ പോകാം. ഒന്നുമില്ല, വൈ ഒരു വർക്ക് എടുക്കുമ്പോൾ എക്സ് 2 വർക്ക് എടുക്കുന്ന പറഞ്ഞു. കാരണം വൈന്റെ ഇരട്ടി വർക്ക് ചെയ്യുന്ന ആളാണ് ആര്? എക്സ്. അപ്പൊ നമ്മളുടെ എഫിഷ്യൻസി എടുത്തു, എത്രയാണ്? 2:1. അപ്പൊ ടോട്ടൽ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരു ദിവസം വർക്ക് ചെയ്യണം എത്രയാണ്? 3 അല്ലേ. കാരണം എക്സ് 2 വർക്ക് ചെയ്യുന്നുണ്ട്, വൈ 1 വർക്ക് കൊടുക്കുന്നുണ്ട്, ടോട്ടൽ ആണ് 3. ഇനി എന്താണ്, ടുഗദർ ദേ ക്യാൻ ഫിനിഷ് ദ വർക്ക് ഇൻ 18 ഡേയ്സ്. രണ്ടുപേരും കൂടി ഒരുമിച്ചാണെങ്കിൽ 18 ദിവസം കൊണ്ട് വർക്ക് തീരുന്ന പറഞ്ഞു. അപ്പൊ ടോട്ടൽ വർക്ക് എത്രയായിരിക്കും? രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരു ദിവസം 3 വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ 18 ദിവസം വർക്ക് ചെയ്താൽ എത്രയാണ്? 18 × 3. അതാണെന്ത്? ടോട്ടൽ വർക്ക്. ഓക്കെ, 18 × 3 ചെയ്യേണ്ട ആവശ്യം ഇല്ല, കിടക്കുക. കാരണം കാൽക്കുലേഷൻ ചെയ്ത് ലാസ്റ്റ് നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. 18 × 3 ഇതാണ് ടോട്ടൽ വർക്ക്. ഇനി എന്താ പറയുന്നത്, രണ്ടുപേരും കൂടെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണെങ്കിൽ ഒരു ദിവസം എത്ര ദിവസം ഓരോരുത്തരും എത്ര ദിവസം കൊണ്ട് ആ വർക്ക് തീർക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ എന്താണ്, എക്സിന്റെ ഒരു ദിവസം എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 2 ആണ്. 30 അല്ല കേട്ടോ, 3 ആണ്. 18 × 3 ആണ് ടോട്ടൽ വർക്ക്. എക്സിന്റെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ 2 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ആ വർക്ക് തീർക്കാൻ എത്ര ദിവസം എടുക്കും? 18 × 3/2. ഓക്കെ, ഇനി വൈ ആണെങ്കിലോ, ടോട്ടൽ വർക്ക് 18 × 3 ആണ്. വൈന്റെ എഫിഷ്യൻസി എത്ര? 1 ആണ്. അപ്പോൾ 18 × 3/1. അപ്പോൾ ഈ റേഷ്യോയിലാണ് എന്ത്, അല്ലെങ്കിൽ റേഷ്യോ അല്ല, ഇതാണ് അവരുടെ നമ്പർ ഓഫ് ഡേയ്സിന്റെ റേഷ്യോ. എക്സ് എത്രയാണ്? 18 × 3/2 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ 9 × 3 ആണ് 27. ഇതാണ് എക്സിന്റെ നമ്പർ ഓഫ് ഡേയ്സ്. വൈൻ്റെതോ 18 × 3/1. 18 × 3 എന്ന് പറഞ്ഞാൽ 54. ഇതാണ് വൈൻ്റെത്. അപ്പൊ എക്സ് 27, വൈ 54. ഇതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, ഇതാണ് ഇതിന്റെ എഫിഷ്യൻസി വെച്ചിട്ടുള്ള മെത്തേഡ്. ഇനി ഞാൻ പറഞ്ഞു എഫിഷ്യൻസിന്റെ ഇൻവേഴ്സ് ആയിരിക്കും നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞിട്ട്. ആ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. എത്രയാണ് ഇവിടെ എക്സിന്റെ മൈൻഡ് എഫിഷ്യൻസി നമുക്ക് കിട്ടിയത്? എത്രയാണ്? 1:2 ആണ്. സോറി, നേരെ തിരിച്ചാണല്ലേ, എക്സ് വൈ ആണ്. വൈ 1 ആണെങ്കിൽ എക്സ് എത്രയാണ്? 2 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് വൈൻ്റെ എഫിഷ്യൻസി എത്ര? 3 ആണ് അല്ലേ. ഇതാണ് എഫിഷ്യൻസി. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ഈ എഫിഷ്യൻസി എത്രയാണോ അതിന്റെ നേരെ ഇൻവേഴ്സ് ആയിരിക്കും എന്ത്, നമ്പർ ഓഫ് ഡേയ്സിന്റെ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ എഫിഷ്യൻസി ഇവിടെ 2:1:3 ആണ്. എത്രയാ? എക്സ് ഒറ്റക്കാണെങ്കിൽ 2, വൈ ഒറ്റക്കാണെങ്കിൽ 1, എക്സും വൈ കൂടി ആണെങ്കിൽ 3. ഇതാണ് എഫിഷ്യൻസി. അപ്പൊ ഇവരുടെ നമ്പർ ഓഫ് ഡേയ്സ് എത്ര എന്ത് ചെയ്താൽ മതി, നേരെ ഇൻവേഴ്സ് എടുത്താൽ മതി. 1/2 × 1/1:1/3. അപ്പൊ ഇത് മാറ്റാൻ എന്ത് ചെയ്യാൽ മതി, ഈ ന്യൂമറേറ്റർ അല്ലെ 2, 1, 3 എൽസിഎം ആയിട്ടുള്ള 6 കൊണ്ട് എല്ലാത്തിനും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 6/2 എന്ന് പറഞ്ഞാൽ 3, 6/1 എന്ന് പറഞ്ഞാൽ 6, 6/3 എന്ന് പറഞ്ഞാൽ 2. ഈ റേഷ്യോയിലാണ് എന്തുണ്ടാവുക, അവരുടെ നമ്പർ ഓഫ് ഡേയ്സ് ഉണ്ടാവുക. ഇതാണ് നമ്പർ ഓഫ് ഡേയ്സ് എന്നല്ല, ഈ റേഷ്യോയിലാണ് നമ്പർ ഓഫ് ഡേയ്സ് ഉണ്ടാവുക. ഇതിൽ ഏതാണ് നമുക്ക് തന്നിട്ടുള്ളത്? ഇവിടെ നമുക്ക് 18 ഡേയ്സ് എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ളത് ഏതാണ്? ടുഗദർ രണ്ടുപേരും കൂടി ഒരുമിച്ച് തീർക്കാനുള്ള നമ്പർ ഓഫ് ഡേയ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ രണ്ടുപേരും കൂടി ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ എക്സ് വൈ, അത് നമ്മുടെ റൈറ്റ് സൈഡിലാണ് അല്ലേ. അപ്പൊ ഈ 2 യൂണിറ്റ് ആണ് ഇവിടെ 18 തന്നിട്ടുള്ളത്. ഓക്കെ, 2 × 9 ആണ് 18. നമുക്ക് എന്താ വേണ്ടത്? എക്സിന്റെ നമ്പർ ഓഫ് ഡേയ്സ് 3 യൂണിറ്റ്. 3 യൂണിറ്റ് എത്ര? 3 × 9 എന്ന് പറഞ്ഞാൽ 27 കിട്ടും. വൈൻ്റെതോ 6 × 9 എന്ന് പറഞ്ഞാൽ 54 കിട്ടും. അപ്പൊ എഫിഷ്യൻസി വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, ഏത് ചെയ്താലും സിമ്പിളാണ്. എങ്ങനെ കിട്ടും? ഓപ്ഷൻ ഡി കിട്ടും, എക്സ് 27, വൈ 54. ഇനി അടുത്ത്, അടുത്ത് എന്താ, സെയിം മോഡലാണ്. എ ഈസ് ട്വൈസ് ആസ് ഗുഡ് അറ്റ് റൈറ്റിംഗ് എ നോവൽ ആസ് ബി. ടുഗദർ ദേ ക്യാൻ ഫിനിഷ് ദർ നോവൽ ഇൻ 24 ഡേയ്സ്. ഇൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ എ അലോൺ റൈറ്റ് ദ നോവൽ? ഇതൊക്കെ ജസ്റ്റ് 10 സെക്കൻഡോട് ചെയ്യാൻ വരുന്ന ക്വസ്റ്റൻ ആണ്. എന്താണ്,
എന്റെയും ബിന്റെ എഫിഷ്യൻസി നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. എ ഈസ് ട്വൈസ് ആസ് ഗുഡ് അറ്റ് റൈറ്റിംഗ് ആണ്. എ എന്താണ് ഇവിടെ, ബി എത്രയാണ് എഴുതുന്നത്, അതിന്റെ ഇരട്ടി ആരെഴുതും, എ എഴുതും. അപ്പോൾ ബി ഒന്നാണെങ്കിൽ എ രണ്ട്, ഇതാണ് ഇവരുടെ എഫിഷ്യൻസി. അപ്പൊ ഇങ്ങനെ തന്നെയാണ് ഇവരുടെ നമ്പർ ഓഫ്, അതെ, ഒരു ദിവസം ഇവരുടെ നമ്പർ ഓഫ് വർക്ക് എന്ന് എടുക്കാം. എ ഒരു ദിവസം രണ്ട് വർക്ക് എടുക്കും, ബി ഒരു ദിവസം ഒരു വർക്ക് എടുക്കും. ഇനി എന്താണ് രണ്ടുപേരും കൂടി ഒരുമിച്ച് അതാണെങ്കിൽ 24 ദിവസം കൂടി തൂക്കുന്ന പറഞ്ഞു. അപ്പൊ ടോട്ടൽ വർക്ക് എത്രയാണ്, 24 ഇൻറ്റു എത്രയാണ്, ഇവരുടെ സെപ്പറേറ്റ് വർക്ക് എത്രയാണ്, അല്ല സെപ്പറേറ്റ് അല്ല ഒരുമിച്ച് വർക്ക് എത്രയാണ്, 3 ആണ്. എ ഒരു ദിവസം രണ്ട് വർക്ക്, ബി ഒരു ദിവസം ഒരു വർക്ക്, അങ്ങനെയാണെങ്കിൽ എ ബി കൂടെ ഒരു ദിവസം 3 വർക്ക്. അപ്പൊ രണ്ടുപേരും കൂടി ഒരുമിച്ച് ആ വർക്ക് 24 ദിവസം കൂടി തീർക്കുമെങ്കിൽ ടോട്ടൽ വർക്ക് എത്ര കിട്ടും, 24 ഇൻറ്റു 3. ഇതാണ് ടോട്ടൽ വർക്ക്. ഇനി നമുക്ക് ക്വസ്റ്റൻ എന്താ ചോദിച്ചുള്ളത്, ഇൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ എ അലോൺ റൈറ്റ് ദ നോവൽ. എ ഒറ്റക്കാണെങ്കിൽ ആ നോവൽ എത്ര ദിവസം കൊണ്ട് തീർക്കുന്ന ചോദ്യം. അപ്പൊ ടോട്ടൽ എത്രയാണ് വർക്ക്, 24 ഇൻറ്റു 3. ഓക്കെ, ഈ ടോട്ടൽ വർക്ക് നോവൽ പറയുമ്പോൾ കൺഫ്യൂഷൻ വരണ്ടാട്ടോ. ഞാൻ ഉദ്ദേശിച്ച വർക്ക് എന്തും ആയിക്കോട്ടെ, ഇവിടുത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു നോവൽ എഴുതുക, അതാണ് ഇവിടുത്തെ വർക്ക്, അത്രേ ഉള്ളൂ. അതിനാണ് ഞാൻ വർക്ക് എന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ ടോട്ടൽ വർക്ക് 24 ഇൻറ്റു 3 ഉണ്ട്. എന്റെ എഫിഷ്യൻസി എത്രയാണ്, 2 ആണ്. അപ്പൊ 24 ഇൻറ്റു 3/2 എന്ന് പറഞ്ഞാൽ കിട്ടും, ഇതാണ് നമ്മുടെ ആൻസർ. 24/2 എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 36 കിട്ടും. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പൊ ഇതാണ് എ ഒറ്റക്ക് ആ നോവൽ എഴുതി തീർക്കാനുള്ള സമയം. ഇനിയിപ്പോ ബി ഒറ്റക്കാണെങ്കിലോ, 24 ഇൻറ്റു 3 ആണ് ടോട്ടൽ, ബിന്റെ എഫിഷ്യൻസി ആണ് 1 ആണ്. അപ്പൊ 24 ഇൻറ്റു 3/1 എന്ന് പറഞ്ഞാൽ 24 ഇൻറ്റു 3 എത്രയാണ്, 72 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഡയറക്ട് മെത്തേഡ്. നമുക്ക് നേരത്തെ ചെയ്ത പോലെ എഫിഷ്യൻസി മെത്തേഡ് വെച്ച് ചെയ്ത് നോക്കാം. എത്രയാണ് എ ബി എ ബി ഇങ്ങനെ എടുക്കാം. അപ്പൊ എത്രയാണ്, ബിന്റെ ഇരട്ടിയാണ് എ അല്ലെ, 2:2. രണ്ടുപേരുടെ ഒരുമിച്ചാണെങ്കിലോ 2+1 3 കിട്ടും. ഓക്കെ, ഇനി ഇവരുടെ ഇൻവേഴ്സ് ആയിരിക്കും എന്ത്, നമ്പർ ഓഫ് ഡേയ്സ്. ഇപ്പൊ ഈ കിട്ടിയിട്ടുള്ള എന്താണ്, എഫിഷ്യൻസി ആണ്. അപ്പൊ നമ്പർ ഓഫ് ഡേയ്സ് പറഞ്ഞാൽ 1/2 1/1 1/3 അല്ലെ. എന്ത് കിട്ടും, ഇങ്ങനെ എല്ലാത്തിനും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3:6:2. ഇതാണ് റേഷ്യോ. ഇതിലാണ് കേരളം തന്നിട്ടുള്ളത്, ടുഗദർ രണ്ടുപേരോട് ഒരുമിച്ച്, അതായത് ഈ 2 യൂണിറ്റ് എത്രയാണ്, 24 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ 2 ഇൻറ്റു 12 ആണ്. അപ്പൊ നമുക്ക് ബിന്റെ ഒറ്റക്കാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, 6 ഇൻറ്റു 12 വേണ്ടാ മതി, എത്രയാണ്, 72. ഇനി എന്റെ ഒറ്റക്കാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, 3 ഇൻറ്റു 12 വേണ്ടാ മതി, എത്രയാണ്, 36. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, എ ക്യാൻ ഡു എ വർക്ക് ഇൻ 15 ഡേയ്സ്, ബി ഈസ് 25% മോർ എഫിഷ്യന്റ് ദാൻ എ, ഇൻ ഹൗ മെനി ഡേയ്സ് വർക്കിംഗ് ടുഗദർ എ ആൻഡ് ബി വിൽ കംപ്ലീറ്റ് ദ സെയിം വർക്ക്. എന്താണ്, സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, എ ഒരു വർക്ക് 15 ദിവസം കൊണ്ട് തീർക്കുന്നതാണ്, ബി എന്താണ് എനെക്കാളും 25% കൂടുതൽ എഫിഷ്യന്റ് ആണെന്ന് പറയുന്നത്. അപ്പൊ ബി എ നമ്മുടെ എഫിഷ്യൻസി നമുക്ക് കിട്ടും, ബി ഈസ് 25% മോർ എഫിഷ്യന്റ് ദാൻ എ. അപ്പൊ എ നമ്മൾ എന്തെടുക്കാം, നമ്മൾ പെർസെന്റേജ് അവിടെ ചെയ്തിട്ടുണ്ട്, 25% കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്താ, എ 100 ആണെങ്കിൽ ബി എത്രയാണ്, 125 ആണ്. 25% കൂടുതൽ, ഈ റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5:4 ആണ്. ഒരിക്കലും 100:125 ഒന്നും എഴുതരുത്, അറ്റടിക്കാൻ നിങ്ങൾ 4:5 എഴുതാനുള്ള ലെവലിലേക്ക് നിങ്ങൾ മാറണം. ഓക്കെ, അപ്പൊ എ 4 ആണെങ്കിൽ ബി എന്താണ്, 5 ആണ്. അപ്പൊ നമുക്ക് കിട്ടി രണ്ടുപേരും കൂടെ എഫിഷ്യൻസി കിട്ടി. ഇനി എന്താണ്, എ ക്യാൻ ഡു വർക്ക് ഇൻ 15 ഡേയ്സ്, എ ഒറ്റക്കാണെങ്കിൽ ആ വർക്ക് 15 ദിവസം കൊണ്ട് തീർക്കുന്ന പറഞ്ഞു. അപ്പൊ ടോട്ടൽ വർക്ക് എത്രയാണ്, എ ഒരു ദിവസത്തെ വർക്ക് 4 ആണ്, അങ്ങനെ 15 ദിവസം കൊണ്ട് തീർക്കുന്ന പറഞ്ഞു. അപ്പൊ 4 ഇൻറ്റു 15 ആണ് ടോട്ടൽ വർക്ക്. ഇൻ ഹൗ മെനി ഡേയ്സ് വർക്കിംഗ് ടുഗദർ എ ആൻഡ് ബി വിൽ കംപ്ലീറ്റ് ദ സെയിം വർക്ക്. ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്താൽ ആ വർക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കുന്ന ചോദ്യം. അപ്പൊ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണെങ്കിൽ എത്രയാണ് ഒരു ദിവസത്തെ എഫിഷ്യൻസി, 4+5 എന്ന് പറഞ്ഞാൽ 9. ഓക്കെ, അപ്പൊ എ ബി കൂടെ ഒരുമിച്ചാണെങ്കിൽ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 15 ആണ്, ഒരു ദിവസത്തെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പൊ ഇതാണ് സംഭവം, എത്രയാണ്, 4 ഇൻറ്റു 15 എന്ന് പറഞ്ഞാൽ 60. 60/9 ഒരു 3 കൊണ്ട് കട്ട് ചെയ്താൽ 20/3. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യാം, ആ എഫിഷ്യൻസി മെത്തേഡ്, മറ്റേ നമ്മൾ എഫിഷ്യൻസി നമ്പർ ഓഫ് ഡേയ്സ് ഇൻവേഴ്സ് എടുത്തില്ല, അതുപോലും ചെയ്ത് നോക്കാം. എന്താണ് എ ബി എ ബി എത്രയാണ്, ഇവർ രണ്ടുപേരുടെ റേഷ്യോ എത്രയാണ്, ബി ഈസ് 25% മോർ ഓപ്ഷൻ തന്നെ എന്നല്ലേ. അപ്പൊ എ 4 ആണെങ്കിൽ ബി എന്ത് കിട്ടും, 5 കിട്ടും. അപ്പൊ എ ബി എന്ത് കിട്ടും, 4+5 9 കിട്ടും. ഇതാണ് എന്ത്, ഇവരുടെ 3 പേരുടെ സെപ്പറേറ്റ് റേഷ്യോ. അപ്പൊ ഇത് എന്ത് ചെയ്യണം, എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ റേഷ്യോ കിട്ടി. ഇനി നമുക്ക് നമ്പർ ഓഫ് ഡേയ്സിന്റെ റേഷ്യോ എന്തായിരിക്കും, നേരെ ഇതിന്റെ ഇൻവേഴ്സ്, 1/4 1/5 1/9 ഇതായിരിക്കും എന്ത്, ഇവരുടെ ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇതിന്റെ റേഷ്യോ കിട്ടുന്ന എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞു 4 ഫൈവിന്റെ 9 എൽസിഎം ഉണ്ട്, 3 മൾട്ടിപ്ലൈ. അതിന് എത്ര കിട്ടും, 4 ഫൈവിന്റെ 9 എൽസിഎം, 4 ഫൈവിന്റെ 29 വരും, 180 വരും. അപ്പൊ 180 കൊണ്ട് മൾട്ടിപ്ലൈ എന്ത് കിട്ടും, 180/4 എന്ന് പറഞ്ഞാൽ 45 കിട്ടും, 180/5 എന്ന് പറഞ്ഞാൽ 36 കിട്ടും, 180/9 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 20 കിട്ടും. അപ്പൊ ഇതാണ് റേഷ്യോ. ഇതിൽ നമുക്ക് എന്താ തന്നിട്ടുള്ളത്, എ ക്യാൻ ഡു എ വർക്ക് ഇൻ 15 ഡേയ്സ്. ഓക്കെ, അപ്പൊ എന്റെ വർക്ക് എന്ത് കിട്ടും, 15 ഡേയ്സ് ആണ് തന്നിട്ട്, അതായത് 45 യൂണിറ്റ്. ഈ 45 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 15 ആണ്. അപ്പൊ നമുക്കറിയാം 45 ഇൻറ്റു 1/3 ആണ് ഇത്, 15. നമുക്ക് കണ്ട എന്താ, എ ആൻഡ് ബി വിൽ കംപ്ലീറ്റ് ദ സെയിം വർക്ക്. എയും ബിയും കൂടെ കൂടുമ്പോൾ എത്രയാണ്, 20 യൂണിറ്റ്. അപ്പൊ 20 യൂണിറ്റ് കാണാൻ ചെയ്താൽ മതി, പറയാം 45 ഇൻറ്റു 1/3 ആണ് 15. അപ്പൊ 20 യുടെ 1/3 ചെയ്താൽ മതി, അതായത് 20/3. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഓക്കെ,
നമുക്ക് ഈ ഒരു പാർട്ടിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? മോഹിത് ഈസ് ഫൈവ് ടൈംസ് എഫിഷ്യന്റ് ആസ് രോഹിത്. ഇഫ് മോഹിത് ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻ 28 ഡേയ്സ് ലെസ് ദാൻ രോഹിത്, ദെൻ ഇൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ രോഹിത് എലോൺ കംപ്ലീറ്റ് ദ സെയിം വർക്ക്? ഇവിടെ എന്താണ്? മോഹിത് ഫൈവ് ടൈംസ് എഫിഷ്യന്റ് ആണ് രോഹിത്തിനെക്കാളും. ഇഫ് മോഹിത് ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻ 28 ഡേയ്സ് ലെസ് ദാൻ രോഹിത്, ദെൻ ഇൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ രോഹിത് എലോൺ കംപ്ലീറ്റ് ദ സെയിം വർക്ക്? ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. അത്രയാണ് ഇവിടെ ആരൊക്കെയുള്ളത്? മോഹിത്തും രോഹിത്തും ആണ്. അപ്പൊ ഇവരുടെ എഫിഷ്യൻസിന്റെ റേഷ്യോ എത്രയാണ്? മോഹിത് ഈസ് ഫൈവ് ടൈംസ് എഫിഷ്യന്റ് ആസ് രോഹിത് എന്ന് പറഞ്ഞു. അപ്പൊ രോഹിത് ഒന്നാണെങ്കിൽ മോഹിത് എന്ത് വരും? ഫൈവ് വരും. കാരണം ഇവരുടെ അഞ്ചിരട്ടി ആര് വർക്ക് ചെയ്യുന്നുണ്ട്? മോഹിത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇവരുടെ എഫിഷ്യൻസിന്റെ റേഷ്യോ. അപ്പൊ നമുക്കറിയാം ഇവരുടെ എഫിഷ്യൻസിന്റെ റേഷ്യോ 5:1 ആണെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സിന്റെ റേഷ്യോ എന്തായിരിക്കും? രണ്ടെണ്ണാകുമ്പോൾ നമ്മൾ വെറുതെ 1/5:1 എന്ന് എഴുതാൻ പോകണ്ട, നേരെ തിരിച്ചിട്ടാൽ മതി. എത്ര കിട്ടും? 1:5 എന്ന് കിട്ടും. അപ്പൊ ഇവരുടെ നമ്പർ ഓഫ് ഡേയ്സിന്റെ റേഷ്യോ 1:5 ആണ്. ഓക്കെ, അതായത് സെപ്പറേറ്റ് ആയിട്ട് ഇവർ വർക്ക് ചെയ്യുകയാണെങ്കിൽ മോഹൻ 1 യൂണിറ്റിൽ ചെയ്യുമെങ്കിൽ ആറ് എന്ത് ചെയ്യും? രോഹിത് അത് 5 യൂണിറ്റിൽ ചെയ്യും. അപ്പൊ ഈ കറക്റ്റ് നമ്പർ ഓഫ് ഡേയ്സ് എത്രയെന്നുള്ള നമുക്കറിയില്ല. പക്ഷെ അതിന്റെ ക്ലൂ നമുക്ക് കൊടുത്തുണ്ട്. എത്രയാണ്? ഇഫ് മോഹിത് ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻ 28 ഡേയ്സ് ലെസ് ദാൻ രോഹിത്. ഓക്കെ, രോഹിത് എത്രയാണോ എടുക്കുന്നത് അതിനേക്കാളും 28 ദിവസം കുറവ് ആർക്ക് മതി? മോഹിത്തിന് മതി എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ രോഹിത് 5ഉം മോഹിത് 1ഉം ആണ്. കുറവ് എത്രയാണ്? 4. ഈ 4 യൂണിറ്റ് ആണ് ക്വസ്റ്റനിൽ വന്നിട്ടുള്ള 28 എന്ന് പറഞ്ഞത്. അപ്പൊ ഒരു യൂണിറ്റ് എത്രയാണ്? 4 യൂണിറ്റ് 28 ആണെങ്കിൽ ഒരു യൂണിറ്റ് 28/4 എത്രയാണ്? 7. അപ്പൊ ഒരു യൂണിറ്റ് 7 ആണ്. അപ്പൊ നമുക്ക് കിട്ടും മോഹിത് എന്ന് പറഞ്ഞാൽ 1:7 എത്രയാണ്? 7. രോഹിത് എന്ന് പറഞ്ഞാൽ 5:7 എത്രയാണ്? 35 ഇതാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം മോഹിത്തിന് ആ വർക്ക് തീർക്കാൻ 7 ഡേ വേണം, രോഹിത്തിന് ആ വർക്ക് തീർക്കാൻ 35 ഡേ വേണം. അപ്പോഴാണ് എന്ത് ചെയ്യുക? അവരുടെ ഡിഫറൻസ് 28 ആവാം അല്ലെ. ഈ ക്വസ്റ്റൻ എന്താ? ദെൻ ഇൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ രോഹിത് എലോൺ കംപ്ലീറ്റ് ദ സെയിം വർക്ക്? രോഹിത്തിന് ഒറ്റക്ക് ആ വർക്ക് തീർക്കാൻ എത്ര ദിവസം വേണം എന്ന ചോദ്യം. രോഹിത്തിന് ഒറ്റക്ക് ആ വർക്ക് തീർക്കാൻ എത്ര ദിവസം വേണം? 35 ദിവസം വേണം. ഓപ്ഷൻ എ. ഇനി മോഹിത്തിനാണ് ചോദിച്ചെങ്കിലോ 7 ദിവസം വേണം. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? എഫിഷ്യൻസി എത്രയാണോ അതിന്റെ നേരെ ഇൻവേഴ്സ് റേഷ്യോ ആയിരിക്കും അത് നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ലാസ്റ്റ് ഒരു 4-5 ക്വസ്റ്റൻ ചെയ്തു. അപ്പൊ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് എന്ത് ചെയ്തത് ഈ ഒരു പാർട്ടിൽ ചെയ്തിട്ടുള്ളത്. ആദ്യം നമ്മൾ എൽ സി എം മെത്തേഡ് വെച്ച് ചെയ്യുന്നത് പഠിച്ചു, പിന്നെ എഫിഷ്യൻസി മെത്തേഡ് വെച്ച് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളും, ഒരു 20 ക്വസ്റ്റൻ ബേസിക് ആയിട്ടുള്ള പഠിച്ചു. ഇനി എന്ത് ചെയ്യാം? കുറച്ചും കൂടെ ലെവൽ കൂടി. ഞാൻ പറഞ്ഞു ഈ ടൈം വർക്ക് എന്ന് പറഞ്ഞ ചാപ്റ്ററിന് അങ്ങനെ MTS CHS CGL എന്ന് പറഞ്ഞ വ്യത്യാസമൊന്നുമില്ല, എല്ലാത്തിലും ഏകദേശം ഒരു ലെവലുള്ള ക്വസ്റ്റൻ ആണ് ചോദിക്കുന്നത്. ഇതേ മോഡൽ ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം ചെയ്ത 20 ക്വസ്റ്റനുള്ള സെയിം മോഡൽ എവിടെ ചോദിക്കാറുണ്ട്? CGL ഉം CHS ലും Tier 2 വരെ ചോദിക്കാറുണ്ട്. ഓക്കെ, പക്ഷേ ഇതേ ലെവലല്ല, ഇതിനേക്കാളും കുറച്ച് കൂടിയ ലെവൽ ക്വസ്റ്റൻസും കൂടെ ഇനി ചോദിക്കുന്നുണ്ട്. ആ ഒരു ക്വസ്റ്റൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പാർട്ടിൽ കാണാം. അടുത്ത പാർട്ടിൽ 20 ക്വസ്റ്റൻ കൂടെ ചെയ്തിട്ട് നമ്മൾ ക്ലാസ് സ്റ്റോപ്പ് ആക്കുന്നുള്ളൂ. പക്ഷേ ഇതിന്റെ സബ് ടോപ്പിക് ആയ പൈപ്പ്സ് ആൻഡ് സിസ്റ്റവും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. ഓക്കെ, അത് ഇതും കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ടോപ്പിക് ആയിട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത പാർട്ട് നമുക്ക് പാർട്ട് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.